നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം വി ആർ വിത്ത് യു ആരംഭിക്കുകയായി ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഏതാണ്ട് 45 ദിവസങ്ങളായി നാട്ടിൽ നിന്നും യു എയിൽ നിന്നും സൗദിയിൽ നിന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള ഗസ്റ്റിനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ചർച്ചകളാണ് അവരുടെ ഒപ്പീനിയൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇന്ന് ഈ പ്രോഗ്രാമിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കഴിഞ്ഞ കുറേ കാലമായി പാൻഡമിക്കുമായി ബന്ധപ്പെട്ട് കേരള കേന്ദ്ര സർക്കാരുകളുടെ നമ്മളോടുള്ള പ്രവാസികളോടുള്ള സമീപനം ശരിയോ എന്ന് വ്യക്തമായി നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുവാനുള്ള അവസരമാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രൂനെറ്റ് ടെസ്റ്റിനെ പറ്റിയുള്ള വിവാദങ്ങൾ നമുക്കറിയാം, റാപ്പിഡ് ടെസ്റ്റിനെ പറ്റിയുള്ള വിവാദങ്ങൾ നമുക്കറിയാം. ആ വിവാദം ആവശ്യമുള്ളതായിരുന്നുവോ, ആ ഉത്തരവ് ആവശ്യമുള്ളതായിരുന്നുവോ, കേരള സർക്കാർ ആ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പേ കേന്ദ്രവുമായി കൃത്യമായി ആലോചിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുമായിരുന്നോ? അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പലർക്കും അറിയാം, എല്ലാവർക്കും അറിയാം, ഇന്ന് കേരളത്തിൻ്റെ ചെറിയ വില്ലേജുകളിൽ പോലും നമുക്ക് പ്രവാസികൾക്ക് തിരിച്ച് ചെല്ലാൻ വയ്യാത്ത ഒരവസ്ഥയുണ്ട്. അവിടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ, സഹോദരങ്ങൾ, നാട്ടുകാരൊക്കെ കൂടി നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന, തിരിച്ചോടിക്കുന്ന ഒരവസ്ഥാ വിശേഷമെന്ന് കേരളത്തിൽ നിലനിൽക്കുന്നു. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരു പക്ഷെങ്കിൽ നമ്മുടെ വാർത്താ സമ്മേളനങ്ങളിലൊക്കെ തന്നെ ഇന്ന് കേരളത്തിൽ എത്ര കോവിഡ് പോസിറ്റീവ് ഉണ്ടായി, അതിലിത്ര പേർ ദുബായിൽ നിന്ന് വന്നവർ, അതിലിത്ര പേർ സൗദിയിൽ നിന്ന് വന്നവർ, അതിലിത്ര പേർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവർ എന്നുള്ള വേറിട്ടുള്ള കണക്കുകൾ പറയുന്നത് കാരണം ഒരു പക്ഷെങ്കിൽ വിദേശികളെ അല്ലെങ്കിൽ പ്രവാസികളെ നമ്മുടെ സ്വന്തം ആൾക്കാർ വല്ലാത്ത വൈര്യ നിരാധന ബുദ്ധിയോടുകൂടെ കാണുന്നുണ്ടോ എന്നൊരു സംശയം. ഈ വിഷയങ്ങളൊക്കെ തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾ വിളിക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് അടുത്ത ദിവസങ്ങൾ മുതൽ വരുന്ന പ്രിയപ്പെട്ട കേരളത്തിൽ നിന്നും മറ്റും വരുന്ന പ്രിയപ്പെട്ട നേതാക്കന്മാരുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത്. പ്രവാസികളോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സമീപനം ശരിയാണോ? ഈ വിഷയം നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ഇന്ന് 240-ൽ അധികം മലയാളികൾ ഗൾഫിലെ 6 രാജ്യങ്ങളിലായി കോവിഡ് മൂലം മരണപ്പെട്ടു കഴിഞ്ഞു. സൗദിയിൽ ഓരോ ദിവസവും മരണസംഖ്യ ഏറി വരികയാണ്. ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ നിലനിൽക്കുന്ന രാജ്യം, കേരള ഗവൺമെൻറ് തീരുമാനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ നിലനിൽക്കുന്ന ഗൾഫ് രാജ്യം സൗദി അറേബ്യയാണ്. ഇതിനൊക്കെ ആരാണ് ഉത്തരവാദി? കേന്ദ്രം കേരളമെന്നും കേരളം കേന്ദ്രമെന്നും പറഞ്ഞ് പഴിചാരുമ്പോൾ ഇവിടെ പൊലിയുന്നത്, ഇവിടെ നഷ്ടപ്പെടുന്നത് പ്രവാസി മലയാളികളുടെ ജീവനാണ് എന്ന് കാണുവാൻ എന്തുകൊണ്ടാണ് ഈ നമ്മുടെ ഭരണകർത്താക്കൾക്ക് കഴിയാതെ പോകുന്നത്? നമുക്ക് ആദ്യത്തെ കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. പേര് പറഞ്ഞു. എന്റെ പേര് ഷാജി, ഞാൻ ദുബായിന്ന് വിളിക്കുന്നത്. പറഞ്ഞോട്ടെ ഷാജി. ഇപ്പൊ മധ്യ സാർ പറഞ്ഞ പോലെ എക്സാക്ട്ലി ദ പ്രോബ്ലം വി ആർ ഫേസിംഗ് ഇന്, നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഈ പ്രവാസികൾ ഇവർ ഇത്രയും ഓരോ ഇതായിട്ട് കുവൈറ്റിന് വന്നൊരു ഇത്ര ദുബായിന്ന് വന്നൊരു ഇങ്ങനെ ഓരോ സ്പിറ്റ് ചെയ്ത് ചെയ്യുന്നോണ്ട് നാട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ എല്ലാവരും ഇപ്പൊ ഒരു പേടിച്ച പോലെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് റീസെന്റ്ലി അവിടെ പോയി, നാട്ടിൽ പോയിട്ട് അവന് നാട്ടിൽ സ്ഥലം എവിടെയാണ്? എന്റെ വീട് തൃശ്ശൂരാണ്. 14 days അവൻ ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് ഒരു മോർ ദാൻ 20 days ആയിട്ട് തൊട്ടടുത്ത വീട്ടുകാര് അയലോക്കാരൻ അവരുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരും കൂടിയാണ്. അവര് ഹെൽത്ത് ഇൻസ്പെക്ടറെ വിളിച്ച്, പോലീസിനെ വിളിച്ചിട്ട് അയാളത് പുറത്തിറങ്ങി നടക്കുന്നു പറഞ്ഞിട്ട് കംപ്ലൈന്റ് ആയിരുന്നു. അപ്പോ ഈ മിക്ക എല്ലാ ഓൾ ഓവർ വേൾഡിലായാലും ടോട്ടൽ കൊറോണ പേഴ്സൻ്റെ ഇത്ര, അല്ലെങ്കിൽ എത്ര പേര് മരിച്ചു, അല്ലാണ്ട് ഈ നമ്മുടെ സ്റ്റേറ്റിൽ മാത്രമാണ് ഇത്രയും ഇതായിട്ട്. കുവൈറ്റിന് 8 പേര്, സമ്പർക്കം മുഖേന 3 പേര്, മറ്റുള്ള സ്റ്റേറ്റിന് 50 പേര്. എന്തിനാ ഇങ്ങനെ ഒരു ബ്രേക്ക് ഡൗൺ കൊടുക്കുന്ന അറിയില്ല. ഒരു പക്ഷെങ്കിൽ ഷാജി, എനിക്ക് തോന്നുന്നത് ഇനിയും വിളിക്കേണ്ട പ്രേക്ഷകരൊക്കെ തന്നെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. ഒരു പക്ഷെങ്കിൽ ഇവിടെ സാമൂഹ്യ വ്യാപനം ഉണ്ടാകാതെ ഞങ്ങൾ ഈ സ്റ്റേറ്റിനെ ഇൻടാക്ട് ആയി നിലനിർത്തുമ്പോൾ വിദേശികളായിട്ടുള്ള നിങ്ങൾ ഇവിടെ രോഗികളായിട്ട് വരുന്നു, അതാണ് ഏറ്റവും കൂടുതൽ. ഇന്ന് തന്നെ പറഞ്ഞു 70 പ്രവാസികൾക്കാണ് ഇന്ന് കേരളത്തിൽ കോവിഡ് വന്നതെന്നാണ് പറഞ്ഞത്. ഐ അഗ്രി സർ. ഹെൽത്ത് മിനിസ്ട്രിക്ക് ഓക്കെ, അവർക്ക് അസസ് ചെയ്യാം ഇത്ര പേര് വന്നതിൽ ഓക്കെ 70% ഔട്ട് ഓഫ് കൺട്രി ആണ് വന്നിട്ടുള്ളത്. അത് ഹെൽത്ത് മിനിസ്ട്രിക്ക് മാത്രം, ഈ മീഡിയക്കും എല്ലാവർക്കും കൊടുത്ത് എല്ലാ ലോക്കൽ ജനങ്ങളും ഇപ്പോൾ ഒരു പാനിക്കാണ്. എല്ലാ ഗൾഫുകാരും തിരിച്ചു വരുമ്പോ വീട്ടിൽ ഫൈറ്റിംഗിൽ അയലോക്കാർ ആരും ആ ഭാഗത്ത് വരുന്നില്ല. അപ്പൊ എന്തിനീ ഇവർക്ക് മിനിസ്ട്രി ഓക്കെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഡോക്ടർ ശൈല ടീച്ചർക്കോ അല്ലെങ്കിൽ പിണറായി വിജയനോ അവർക്കറിയാം ഇത്ര പേര് വന്നതിൽ എല്ലാം പുറത്തുനിന്ന് വന്നിട്ടില്ല. അവർ അതിനുള്ള പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കണം. ഓക്കെ, ഇനി പ്രവാസികൾ കൂടുതലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അവർ ഇന്റേണലി, വൈ മീഡിയ
ലോക്കൽ പേടി, ഇതൊന്നും അറിയാത്ത എന്താണ് ഹെൽത്ത്, എന്താണ് കോവിഡ്, ഇതൊന്നും അറിയാത്ത ലോക്കൽ നമ്പർ ജനങ്ങളിൽ പലരും ഇല്ലാത്തവരുണ്ട്. അപ്പൊ അവരെല്ലാവരും ആകെ ഒരു ഭീകരജീവി എന്ന പോലെ കാണുന്നത്, ദിസ് ഈസ് നോട്ട് ഫെയർ. അതോടൊപ്പം തന്നെ ഷാജിയും നമുക്കറിയാം, ഇത് ഞങ്ങൾ ഇന്നലത്തെ ചർച്ചയിലൊക്കെ ഡോക്ടർ ഫസൽ കഫൂറും ഞങ്ങളുമായിട്ടുള്ള ചർച്ചയൊക്കെ നിങ്ങൾ കണ്ടു കാണും, അതിലൊക്കെ പറഞ്ഞതുപോലെ ഈ രോഗമെന്ന് പറയുന്നത് ദൂരെ നിന്ന് നോക്കിയാൽ വരുന്ന രോഗമൊന്നുമല്ല. ഇത് അയൽപക്കത്തെ വീട്ടിലിരുന്നാൽ അയൽപക്കക്കാർക്ക് വരുന്ന രോഗവുമല്ല. ഇവിടൊക്കെ പറയുന്നത് നിങ്ങളുടെ റൂമിലിരുന്നോളാനാണ് പറയുന്നത്. ഒരു സൈഡിൽ ഗവൺമെൻറ് പറയുന്നു റൂം ക്വാറൻറ്റൈൻ മതി, നിങ്ങളുടെ വീട്ടിൽ ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂം ഉണ്ടെങ്കിൽ റൂം ക്വാറൻറ്റൈൻ ഉണ്ടെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. പ്രവാസികളാണ് അവർ, നമ്മുടെ സ്വന്തം സഹോദരങ്ങളാണ്. ഒരു മീറ്റർ അകലത്തിൽ വന്നാൽ മാത്രമേ ഡ്രോപ്ലെറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഈ രോഗം പകരുകയുള്ളൂ എന്നും കൂടെ പറഞ്ഞു കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറാവണമെന്നാണ് NDVയും ആഗ്രഹിക്കുന്നത്. അത് ഇങ്ങനെ തന്നെയാണ്, നമ്മുടെ മിനിസ്റ്റർ തന്നെ പറയും, ചീഫ് മിനിസ്റ്റർ തന്നെ പറയുന്നത് പ്രവാസികൾക്കെതിരെ നിങ്ങൾ മറ്റുള്ളതെല്ലാം ചെയ്യരുത്. അപ്പൊ എന്തിനാണ് ഈ ഇങ്ങനെ തരംതിരിവ്? ഇത്ര പേര് കുവൈറ്റിൽ നിന്ന്, ഇത്ര പേര് ഒമാനിൽ നിന്ന്, ഇത്ര പേര് യു എയിൽ നിന്ന്, ടോട്ടൽ കോവിഡ് പേഴ്സൻ്റെ ഇത്ര, ടോട്ടൽ പേര് മരിച്ചു ഇത്ര. പക്ഷെ ഗവൺമെന്റ് ലെവലിൽ അവർക്ക് അറിയാം ഇത്ര പേര് പുറത്തുനിന്ന് വന്നിട്ടുണ്ട്, അവർ അതിനുള്ള പ്രിക്കോഷൻ മെഷേജ് ചെയ്യാം. അല്ലാണ്ട് ഇതുപോലെ ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ എല്ലാവരും പാനിക്കാണ്. ഇറ്റ്സ് റിയലി എ ബിഗ് പ്രോബ്ലം ഫോർ അസ് സെറ്റ് നൗ. കറക്റ്റ്. എന്തായാലും ഷാജി, അഭിപ്രായം വ്യക്തമാണ്. ഇതുപോലെ നിങ്ങൾ എല്ലാവർക്കും വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ഇന്ന് NDVയും പ്രവാസികളും നമ്മുടെ പ്രേക്ഷകരും ഒന്നിച്ച് ചർച്ച ചെയ്യുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഈ ഷാജി പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ നമ്മൾ വായിച്ച ഒരു 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 ന്യൂസ് ഉണ്ടായിരുന്നു. ഒരു വളരെ കഷ്ടപ്പെട്ട ഒരു പിതാവ് എങ്ങനെങ്കിലും ചാർട്ടർ ഫ്ലൈറ്റിൽ നാട്ടിലെത്താം, മകളെ കാണാം, അത്യാവശ്യമായ ആഗ്രഹത്തോടെ പോകാൻ നിന്നപ്പോൾ മകൾ എന്താ പറഞ്ഞത്? അച്ഛൻ ഇങ്ങോട്ട് വന്നാൽ ഞാനിവിടെ ആത്മഹത്യ ചെയ്യും. അത്തരത്തിലേക്ക് പ്രവാസികളുടെ അല്ലെങ്കിൽ നാട്ടിൽ താമസിക്കുന്നവരുടെ മനസ്സ് മാറ്റിയെടുത്തത് ആരാണ്? അടുത്ത കോളിലേക്ക് പോകും. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. എന്റെ പേര് ബിനു എന്നാണ്. പറഞ്ഞോട്ടെ. ദുബായിൽ നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോട്ടെ. എനിക്ക് പറയാനുള്ളത്, രണ്ട് ദിവസത്തിന് മുമ്പ് ഉമ്മൻചാണ്ടി, ശ്രീമാൻ ഉമ്മൻചാണ്ടി പത്രസമ്മേളനം നടത്തിയപ്പോൾ പുള്ളി പറഞ്ഞു തമ്മിലടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുന്നതെന്ന്. എനിക്ക് തോന്നുന്നു അത് ഏകദേശം ശരിയാണെന്ന് തന്നെയാണ് തോന്നുന്നത്. പ്രവാസികളെയും ചെന്ന് അവിടുത്തെ നാട്ടുകാരെയും പ്രവാസികളെയും തമ്മിലടിപ്പിക്കുവാനൊരു ശ്രമം ഉണ്ടെന്ന് തന്നെ തോന്നുന്നു. എന്താന്ന് പറഞ്ഞാൽ എന്റെ ഒരു സുഹൃത്തിന്റെ ഭാര്യയും കുഞ്ഞും രണ്ടു ദിവസത്തിന് മുമ്പ് ഇവിടുന്ന് പോവുകയല്ല, ദുബൈയിൽ നിന്ന്. അപ്പം അവർക്ക് കൊല്ലത്താണ് ചെല്ലേണ്ടത്, തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറങ്ങി അതിനുശേഷം ഈ ടാക്സിയിൽ രണ്ടും മൂന്നും ആളുകളെ ഒരുമിച്ചാണ് കയറ്റി വിടുന്നത് കൊല്ലത്തേക്ക് പോകാനുള്ളത്. അപ്പൊ കൊല്ലത്തേക്ക് പോകാനുള്ള ഒരു ഒരാളും ഉണ്ടായിരുന്നു, ഈ കുട്ടി ഒരു 4 വയസ്സുള്ള ഒരു കുട്ടിയും ഈ ഇദ്ദേഹത്തിന്റെ വൈഫും ഉണ്ടായിരുന്നു. ഇവരെ ഒരുമിച്ച് പോയി. ആദ്യം ഇറങ്ങേണ്ടത് കൊട്ടിയത്താണ്. കൊട്ടിയത്ത് ഇയാളുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ ചെന്നപ്പം വൈകുന്നേരം ഏതാണ്ട് 8 മണിക്കാണ് അവരുടെ വീട്ടിലെ ചെല്ലി ചെന്ന് കൊട്ടിയത്ത്. കൊട്ടിയത്ത് നിന്ന് 15 കിലോമീറ്റർ വേണം പിന്നെ ഇവരുടെ വീട്ടിൽ കൊല്ലത്തെത്താൻ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ഒരു കൂട്ടം ആളുകൾ നിൽക്കുകയാണ്. ഇയാളെ ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല, ഇയാളെ ടാക്സിയിൽ നിന്ന് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല. ടാക്സിക്കാരനടുത്ത് ചോദിക്കും നിന്റെ അടുത്ത് ആര് പറഞ്ഞു ഇയാളെ കൊണ്ട് ഇവിടെ വരാനായിട്ട്? അവര് പഞ്ചായത്ത് മെമ്പറിനെയും എല്ലാം അറിയിച്ചിട്ട് വന്നെയാണ്. ഒരു മിനിറ്റ് ബിനു, പ്ലീസ് ഹോൾഡ് ചെയ്യണം. ഈ പ്രേക്ഷകർക്കറിയാം, അവിടെ താഴെ റൈറ്റ് സൈഡിലാണ് നമ്പർ എഴുതി കാണിക്കുന്നത്, കോൾ ഇപ്പോൾ വിളിക്കേണ്ടത്. അതൊന്ന് മുകളിലേക്ക് എഴുതി കാണിക്കും, ഇപ്പോൾ വിളിക്കേണ്ട നമ്പർ, കോൾ നൗ എന്നുള്ള നമ്പർ മുകളിൽ എഴുതി കാണിക്കും. ആ നമ്പറിലാണ് നിങ്ങൾ വിളിക്കേണ്ടത്, എന്നാൽ തുടർന്നോളൂ. അപ്പം അവിടെ നിന്ന് അവസാനം പോലീസ് വന്നു, ഈ ടാക്സിക്കാരനെ ഉപദ്രവിക്കാനുള്ള ശ്രമം ഉണ്ടായി, പോലീസ് വന്നു. രാത്രി 12 മണിക്ക് ശേഷമാണ് പിന്നെ അവിടുന്ന് പുറപ്പെടുന്നത്. 12:30 ആയപ്പോഴാണ് ആ സ്ത്രീയും കുട്ടിയും അവരെ വീട്ടിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നത്. ഇതാണ് അവസ്ഥ. അപ്പം നാട്ടുകാരെല്ലാം പാനിക്കാണ്. ഇവിടെ ഉള്ള ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ മുഖ്യമന്ത്രിക്കോ മനസ്സിലാവുന്നില്ല. ഒരു ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഇവിടെ എന്റെ വേറൊരു സുഹൃത്തിന് കോവിഡ് ആയിരുന്നു. അവരുടെ വീട്ടിലെ 3 പേര് പ്രഷർ കൂടിയിട്ട് രാത്രി ഹോസ്പിറ്റലായി. ഭാര്യ പ്രഷർ കൂടിയിട്ട് ഹോസ്പിറ്റലായി. ഇവിടെ ഇയാൾക്ക് യാതൊരു സിംറ്റവും ഇല്ല, യാതൊരു സിംറ്റവും ഇല്ല. കുടുംബം നാട്ടിലുള്ളവരാണ് പ്രഷർ കൂടിയിട്ട് നാട്ടില്, കുടുംബം നാട്ടിലുള്ളവര്. ഭാര്യ പ്രഷർ കൂടിയിട്ട് ഒരു ദിവസം ഹോസ്പിറ്റലായി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പം അച്ഛൻ പ്രഷർ കൂടിയിട്ട് ഹോസ്പിറ്റലിലായി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ സഹോദരി ഹോസ്പിറ്റലിലായി പ്രഷർ കൂടിയിട്ട്. കാര്യം അവൾ വിളിച്ചു ചോദിക്കുമ്പോഴും ഇവിടത്തെ ഈ മരണത്തിന്റെ കേക്ക് ഗൾഫ് ദുബൈ, ഇപ്പം യഥാർത്ഥത്തിൽ UAE മരണ കണക്കുകളൊന്നുമില്ല, കൂടുതലും വരുന്നത് സൗദിയിൽ നിന്നാണ്. പക്ഷെ ഗൾഫ് എന്ന് പറഞ്ഞാണ് എഴുതി കാണിക്കുന്നത്. ആളുകൾ ഇവിടുത്തെ കാട്ടി അനുഭവിക്കുന്നവരെ കാട്ടിയും കൂടുതൽ നാട്ടിലിരിക്കുന്നവർ പാനിക്കാവുന്ന, അവിടെ ഉള്ളവർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ. അപ്പം ഇപ്പം ഈ അവസ്ഥ നാട്ടിലുള്ളവർക്ക് മനസ്സിലാവുന്നില്ല. ഈ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ദുബൈയിൽ നിന്ന് വന്നവര്, സൗദിയിൽ നിന്ന് വന്നവര്, ഇനി ഞാനുള്ള തിരിച്ചു പറയുന്നത് സത്യം പറഞ്ഞാല് അവിടെ ഉള്ളവരെ പാനിക്കാക്കുകയും ചെയ്യും,
കൂടുതൽ ഇവിടെ നിന്നുള്ളവർക്ക് പോകാൻ ഇപ്പം പലർക്കും പേടിയാണ്. ഇപ്പം കോഴിക്കോടും കണ്ണൂരിലും പോകാനുള്ള ഫ്ലൈറ്റുകൾക്ക് ഇപ്പം ടിക്കറ്റ് അവൈലബിൾ ആണ്. നാളെ പോകാനുള്ളതിന് മറ്റേതിലും പോകാൻ രണ്ടു ദിവസം കഴിഞ്ഞ് പോകാനുള്ള ടിക്കറ്റ് അവൈലബിൾ ആണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ബുക്ക് ചെയ്ത പലർക്കും പേടിയാണ് ഇപ്പം പോകാൻ, നാട്ടിലേക്ക് പോകാൻ പേടിയാണ്. ഇന്നലെ ഇന്നലത്തെ നമ്മുടെ പ്രോഗ്രാമിൽ ഡോക്ടർ ഫസൽ ഗഫൂർ, എം ഇ എസിന്റെ പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ ഗസ്റ്റ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ മകനും കുടുംബവും ഇവിടെയുണ്ട്. അവരോട് അദ്ദേഹം പറഞ്ഞു ഇപ്പൊ കേരളത്തിലേക്ക് വരികയോ വേണ്ടതാ. അദ്ദേഹത്തെ പോലുള്ള ഒരു ഒരാൾക്ക് പോലും ഇത്തരം ഒരു ഒരു പ്രചരണങ്ങളിൽ മക്കളോടൊക്കെ തിരിച്ച് അങ്ങോട്ട് വരണ്ടെന്നും വരണ്ടെന്നും സ്നേഹം കൊണ്ട് പറയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പോയി. നമ്മളുടെ നാട്ടിൽ നല്ല ചികിത്സ കിട്ടുന്നുണ്ട്. ഇത് പിന്നെ ഏതെങ്കിലും പണ്ട് വന്നിട്ടുള്ള മാറാവാദിയ വ്യാധികൾ കണക്കുള്ള ഒരസുഖമല്ല. വളരെ പനി വളരെ രീതിയിൽ ഒരു 10-15% മാത്രം നല്ല ചികിത്സ വേണ്ടത്, മറ്റവർക്ക് റെസ്റ്റ് എടുത്താൽ മാറാവുന്ന ഒരു അസുഖം രോഗം മൊത്തം വ്യാപിച്ചപ്പോൾ നമ്മുടെ സ്വന്തം നാട്ടിൽ പോയി നിന്ന് നമ്മുടെ കുടുംബത്തോട് നിന്ന് അസുഖം ഭേദമാക്കാൻ ഒരു ശ്രമം നടത്തണം. അത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് പോകുന്നവർക്ക് സ്വന്തം പൈസ ചെലവാക്കി പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ക്വാറന്റൈനിലും നിൽക്കാൻ തയ്യാറാണ്. പിന്നെ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, നമ്മളോടുള്ള അതായത് പ്രവാസികളോടുള്ള കേന്ദ്ര കേരള ഗവൺമെന്റുകളുടെ സമീപനം ശരിയാണോ എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് എൻ ടി വി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വെക്കുന്നത്. അതെ, അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ രാഷ്ട്രീയമാണ് അവിടെ നടക്കുന്നത്. രാഷ്ട്രീയം നടക്കുന്നു എന്തോ എനിക്ക് തോന്നുന്നത്. മുഖ്യമന്ത്രി പിടിവാശിയുടെ കാര്യത്തിൽ പണ്ടും ഇങ്ങനായിരുന്നു. ശബരിമലയുടെ കേസ് വന്നപ്പോൾ ഒരു പിടിവാശിയായിരുന്നു. അത് കഴിഞ്ഞു അതേ പിടിവാശി എന്തോ ഒരു തീരുമാനമെടുത്തു, അതേ ഒരു പിടിവാശി നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പിടിവാശിയാണ് ഇനി ആ പ്രവാസികൾ വരേണ്ടതില്ല, അല്ലെങ്കിൽ കുറെ പേര് അവിടെ നിന്നാൽ മതി, ഇവിടെ എല്ലാവരും എത്തിക്കേണ്ട കാര്യമില്ല. ആ ഒരു തീരുമാനത്തിൽ ഇങ്ങനെ വേർതിരിച്ച് പത്രസമ്മേളനം നടത്തുമ്പോൾ അവിടെ ഉള്ള കുടുംബക്കാർക്ക് മാത്രമാണ് നമ്മൾ ചെല്ലുന്നതിൽ താല്പര്യമുള്ളത്. അവരുടെ ഇൻകമാണ് അവരുടെ ഇൻകമാണ് കാര്യം എന്ന് പറഞ്ഞാൽ 4, 5 ആറും പേര് ജീവിക്കുന്നത്, അച്ഛനും അമ്മയും ഭാര്യയും മക്കളും എല്ലാം ജീവിക്കുന്ന ഈ ഒരു വരുമാനത്തിൽ നിന്നാണ്. അപ്പൊ അവർക്ക് അവിടെ എങ്ങനെങ്കിലും ജീവൻ കിട്ടിയിട്ട് അവിടെ തിരിച്ചെത്തണമെന്നാണ് അവര്. പക്ഷേ നാട്ടുകാർ വേറെ പാനിക്കാണ്, വളരെ പാനിക്കാണ്. ഈ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ കേൾക്കുമ്പോൾ ഇത് ദുബായിക്കാർ ഇവിടെ നിന്ന് സൃഷ്ടിച്ചു കൊണ്ടുവരുന്ന ഒരു രോഗം അവിടെ നാട്ടിൽ പരത്താൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നു. ദുബായിക്ക് ഗൾഫുകാർ നാട്ടിൽ ചെല്ലുന്നത് കൊണ്ട് രോഗം അങ്ങനെ കാര്യമായി പടരാൻ സാധ്യതയില്ല. പക്ഷേ അവിടുത്തെ സാധ്യതയില്ല. പക്ഷേ ബിനു കണ്ടു കാണും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന സാമൂഹ്യ വ്യാപനത്തിന് സാമൂഹ്യ അകലത്തിൻ്റെ യാതൊരു കണിക പോലുമില്ലാത്ത സമരങ്ങൾ കണ്ടു കാണും. രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ നടത്തുന്ന ഇത്തരം സമരങ്ങളല്ലേ കൂടുതൽ സാമൂഹ്യ വ്യാപനത്തിന് ഇടയാകുന്നത്. സമരങ്ങൾ നടക്കുന്നത് ബോംബെയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും എല്ലാം ആളുകൾ വരുന്നുണ്ട്. ആർക്കും വലിയ പ്രശ്നമില്ല, അവര് വരുന്നതിൽ പ്രശ്നമില്ല. ഗൾഫിൽ നിന്ന് ആളുകൾ വരുമ്പോൾ മാത്രം എന്തുമാത്രം എന്തുകൊണ്ടാണ് പ്രശ്നം എന്ന് മനസ്സിലാവുന്നത്. ശരി, എന്തായാലും വിളിച്ചതിന് സന്തോഷം വരും, വിളിച്ചതിന് വളരെ സന്തോഷം. താങ്ക് യു. ഇതാണ് എല്ലാ പ്രവാസികളുടെയും മനസ്സിലൂടെ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ പ്രവാസികളുടെയും മനസ്സിലൂടെ ഓടുന്ന ചിന്തകൾ ഇതാണ്. ഇപ്പൊ പ്രത്യേകിച്ച് ഈ ടെസ്റ്റിന്റെ കാര്യത്തിൽ ഇന്ന് നാളെ 24-ാം തീയതി വരെ റാപ്പിഡ് ടെസ്റ്റ് മറ്റ് ടെസ്റ്റുകളൊന്നും ഇല്ലാതെ പോകാം. പക്ഷേ അതിനുശേഷം കൃത്യമായി ട്രൂനാറ്റ് ടെസ്റ്റ് വേണം. അത് വിദേശ എംബസികൾക്കും എഴുതിയിരുന്നു. അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. പറഞ്ഞോട്ട്, പേര് പറഞ്ഞോട്ട്. എന്റെ പേര് നാസർ നാഷ്കു എന്ന് പറയും. ഞാൻ സൗദി അറേബ്യൻ, ആക്ച്വലി ഞാൻ അജ്മാനിലാണ്. പക്ഷേ എന്റെ ബിസിനസ് ഞാൻ സൗദി അറേബ്യയിലെ വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അങ്ങ് പറഞ്ഞോട്ട്. അപ്പോ ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ആക്ച്വലി ഞങ്ങളെ ഈ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും കൂടെ പരസ്പരം പഴിചാരി ഞങ്ങളെ പറ്റിക്കാണ്. എന്റെ സ്റ്റാഫുകൾ അവിടെ ഉള്ളവരാണ്. ഞങ്ങൾക്ക് 2-3 പ്രശ്നങ്ങളാണ്. ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്റ്റാഫ് അവിടെ സൗദി അറേബ്യയിൽ മാത്രം നമുക്ക് ഓൺലൈൻ വഴി ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനമില്ല. ഡയറക്റ്റ് എയർ ഇന്ത്യ ഓഫീസിൽ പോയി ടിക്കറ്റ് പർച്ചേസ് ചെയ്യണം. അപ്പൊ നമ്മുടെ തന്നെ ആൾക്കാര് റിയാദിനാണ് എന്റെ ബേസ്. അപ്പൊ റിയാദിന് ചുറ്റുള്ള ആൾക്കാര് വന്ന് ഈ 46 ഡിഗ്രി എന്നാണ് പറയുന്നത് അവിടെ. ക്ഷമിക്കണം, അങ്ങയുടെ പേര് ഒന്നുകൂടെ പറയണം എനിക്ക്. ആ പേര് വിളിച്ചിട്ട്. എന്റെ പേര് നാസർ നാഷ്കോ എന്ന് പറയും. നാസർ നാഷ്കോ, മിസ്റ്റർ നാസർ അല്ലേ? അങ്ങയുടെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ ഈ 20-ാം തീയതി മുതൽ, അതായത് June 20-ാം തീയതി മുതൽ July 4 വരെ വന്ദേ ഭാരത് മിഷന്റെ ഒരു ഫ്ലൈറ്റും സൗദി അറേബ്യയിൽ നിന്ന് കേരളത്തിലേക്ക് പോകുന്നേ ഇല്ല. അങ്ങനെ അതുകൂടെ പറയാം. ഇപ്പൊ ഒരു ടിക്കറ്റ് പോലും ഞങ്ങൾക്ക് കിട്ടാത്തൊരവസ്ഥ. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എവിടെ ഇപ്പൊ അവിടെ മെഡിക്കൽ നടപ്പിലാക്കണമെന്ന് പറഞ്ഞിട്ട് മെനിഞ്ഞാന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്.
കാര്യം അവിടുത്തെ എംബസി പോയിട്ട് അവിടുത്തെ എസ് എഫ് ടി ലൈസൻസ് വേണം. എസ് എഫ് ടി ലൈസൻസ് ചെയ്യുന്ന മിനിസ്ട്രി ചെന്നിട്ട് ഈ നമ്മുടെ റാപ്പിഡ് കിറ്റ് അലോഡ് ചെയ്യുമോ എന്ന് മാത്രമാണ് അന്വേഷിച്ചത്. ഈ റാപ്പിഡ് കിറ്റ് അവിടെ അലോഡ് ചെയ്യില്ല, അവിടെ എസ് എഫ് ടി ലൈസൻസ് ഉള്ള ഒരു സാധനം അവിടെ എത്തിയില്ല. എംബസിയിലെ ആൾക്കാർ അവിടുത്തെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടേ ഇല്ല. അവര് റാപ്പിഡ് കിറ്റ് ഒരു കച്ചവടം പോലെ ഈ റാപ്പിഡ് കിറ്റ് അവിടെ ഇറക്കാൻ പറ്റുമോ എന്ന് മാത്രം തിരക്കുക. നമ്മൾ ദുബൈയിലൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ടല്ലോ നമ്മുടെ റാപ്പിഡ് ടെസ്റ്റ്. അതെ, പക്ഷേ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് മിസ്റ്റർ നാസറിന് അറിയാമോ? ഈ ടെസ്റ്റ് കേട്ടോ, ഞാൻ വായിച്ചു, അതിന് അനുമതിയില്ല, അനുമതിയില്ല. എന്റെ വിഷയം അതല്ല, എന്റെ വിഷയം എന്ന് പറഞ്ഞാൽ നാളെ വരാനായിട്ടുള്ള കുറെ ആൾക്കാർ ശരിക്കും ബുദ്ധിമുട്ടില്ല. ബുദ്ധിമുട്ടിൽ എന്തെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ സൂചിപ്പിച്ചില്ല, ഞങ്ങളൊക്കെ ഇൻഡസ്ട്രിയിൽ നിന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഏകദേശം 25 പേരടങ്ങുന്ന ഒരു അക്കോമഡേഷൻ ആണ്. നമ്മൾ ദുബൈ പോലല്ല, 5 പേര് 5 പേര് വെച്ച് 4 റൂമാണ്, 3 ബാത്റൂമാണ് ഉള്ളത്. അപ്പൊ ഞങ്ങളൊക്കെ ഫൈബർ ടോയ്ലറ്റ്സ് വെച്ചിട്ട് പോലും ഇതിനകത്ത് 8-ഉം 10-ഉം പേർക്ക് സ്വാഭാവികമായ പനിയും അസുഖങ്ങളും ഉണ്ട്. അപ്പൊ ഇവരാരും ഈ മറ്റു ഈ അസുഖമുള്ളവരെ ഞങ്ങൾ ഒരു റൂമിലാക്കിയിട്ട് അവരുപയോഗിക്കുന്ന ബാത്റൂമിൽ പോകാൻ തയ്യാറല്ല ഈ പണിക്കാര്. അവര് കംപ്ലീറ്റ് മെന്റലി ഡിപ്രസ്ഡ് ആണ് എല്ലാവരും. അപ്പൊ ഇപ്പൊ ഞങ്ങൾക്ക് ഈ 20 പേരിൽ ഒരു 10 പേരെ നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞാൽ 3 മാസം 4 മാസം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്ന് അവർക്ക് ജോലി കൊടുത്തോളാം. അവർക്ക് നമ്മുടെ പൈസ സാധനം എന്ത് കൊടുക്കാം, പക്ഷെ ഇവരെ അങ്ങോട്ട് വിടാൻ ഒരു അവസ്ഥയില്ല, കാര്യം ഞങ്ങൾക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട്. ഇതാണ് ശ്രീ നാസൻ നാഷ്കോ. ഈ നമ്മൾ ഗൾഫിലുള്ള ചെറുകിട വൻകിട ഏത് വ്യവസായിക്കും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലിസ്റ്റിനും ഒക്കെ നേരിടുന്ന പ്രശ്നങ്ങൾ ഇതാണ്. ഇതെങ്ങനെയാണ് കേന്ദ്ര കേരള സംസ്ഥാന ഐ മീൻ സർക്കാരുകൾ ഇതെങ്ങനെയാണ് ബോധ്യപ്പെടുന്നത്? ഇന്ന് തന്നെ അവർ എങ്ങനെയും വരാൻ തയ്യാറാണ്. പി പി കിറ്റ് ഉപയോഗിച്ച് വരാം, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം, മറ്റു കാര്യങ്ങൾ എല്ലാം ചെയ്യാം. ഏറ്റവും കൂടുതൽ സാമീപ്യ മായിട്ടുള്ള അസുഖം ഉടനെ എടുക്കുന്നത് ടിക്കറ്റ് കിട്ടിയിട്ട് അവസാനത്തെ 2-3 ദിവസം ഇവർ ഒരുമിച്ച് താമസിക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ അസുഖം അവിടെ പകരുന്നത്. കാര്യം ഇവർ അത്ര ടെൻഷനാക്കിയാണ് വളരെ കാര്യം. ഇവർക്ക് എങ്ങനെയെങ്കിലും ഫ്ലൈറ്റിൽ എത്തിച്ചേരാൻ വേണ്ടി എയർപോർട്ടിലും അവിടെയും സ്ഥലത്തും പോയി റൂമുകളിൽ താമസിച്ച് ടാക്സികളെയും മറ്റും ഡിപ്പെൻഡ് ചെയ്തിട്ട് വല്ലാത്തൊരവസ്ഥപ്പെടുന്നത്. അതിൽ എത്ര പേര് രോഗികളാവെന്ന് അറിയില്ല. എന്തായാലും തുറന്നു പറയാം, 2 പോസിറ്റീവ് കേസ് എന്റെ കമ്പനിയിലുണ്ട്. എന്തായാലും ഇപ്പം അങ്ങേക്ക് അറിയാമല്ലോ ശ്രീ നസർ, ഇതൊരു വലിയ രോഗമായി കാണേണ്ടതില്ല എന്ന് ആരംഭത്തൊട്ട് പറയുന്നുണ്ട്. ജാഗ്രത മതി, ഇവിടെ യുഎയിലുള്ള എല്ലാവർക്കും എന്തിനാ പേടിക്കുന്നത് ഒരുപാട് ഡോക്ടേഴ്സുമായി നമ്മൾ ഇവിടെ പ്രോഗ്രാം ചെയ്തു, അവരെല്ലാം പറഞ്ഞത് നമുക്ക് ഒരു ഇതിന് വേണ്ട, നമ്മളെ ഈ യുഎയിലെ ബോർഡുകളിൽ മുടിയൻ ഇവിടുത്തെ പ്രിയപ്പെട്ട ഗവൺമെന്റ് എഴുതി വെച്ചിരിക്കുന്നത് വി ഓൾ ആർ റെസ്പോൺസിബിൾ, മാസ്ക് ധരിക്കണം, ഗ്ലൗസ് ഉപയോഗിക്കണം, കൈ സാനിറ്റൈസ് ചെയ്യണം, സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കണം. വളരെ തുച്ഛമാണ്, വളരെ കുറവാണ്, 0.01 വരുന്നുള്ളൂ. മറ്റേ ബി യിൽ വരുന്നിട്ട് ഒരു എന്തൊക്കെ പറഞ്ഞാലും വരുന്ന ഒരു ഗ്രേഡ് വരുന്നവർക്കാണ് പറഞ്ഞ വിഷയങ്ങളൊക്കെ തന്നെ. നാളെയും ഈ അടുത്ത ദിവസങ്ങളിൽ വരുന്ന കേരളത്തിൽ നിന്ന് വരുന്ന നേതാക്കന്മാരുടെ ശ്രദ്ധ ഞങ്ങൾ നാളെ മുഖ്യമന്ത്രി തീരുമാനം എടുത്തില്ലെങ്കിൽ മറ്റന്നാൾ ഞങ്ങൾ എന്ത് ചെയ്യും? അദ്ദേഹം പറയുന്നത് ഇന്ന് പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റുമായുള്ള ചർച്ചകൾ തുടരുകയാണ്, പോസിറ്റീവ് ആയിരിക്കും പ്രതീക്ഷിക്കാനാ പറഞ്ഞത്. കേന്ദ്ര ഗവൺമെന്റ് റാപ്പിഡ് അംഗീകരിച്ചു, എന്ത് ചെയ്യും? റാപ്പിഡ് ടെസ്റ്റ് എവിടെ നിന്ന് ചെയ്യും? റിയാദിൽ എവിടെ നിന്ന് ചെയ്യും? നാളെ കൂടെ 24 കൂടെ നമുക്ക് വരാം, 24-ാം തീയതിയും കൂടെ പോകാമല്ലോ. 24-ാം തീയതി കേന്ദ്ര ഗവൺമെന്റ് നാളെ പറയാണ് ഓക്കെ റാപ്പിഡ് ടെസ്റ്റ് നിങ്ങൾ ചെയ്തോളൂ. ഈ റാപ്പിഡ് ടെസ്റ്റ് എവിടെ നിന്ന് കിട്ടും? വളരെ പ്രാധാന്യമുള്ള ഒരു പോയിന്റ് ആണ് പറഞ്ഞത്. റാപ്പിഡ് ടെസ്റ്റ് കേന്ദ്രം അനുവദിച്ചു ഇല്ല എന്നുള്ളതല്ല ഇപ്പൊ എടുത്ത പ്രശ്നം. കേന്ദ്രം അനുവദിച്ചാലും എവിടെ, സൗദി അറേബ്യയിൽ എവിടെ ചെയ്യും അല്ലേ? അതാണ് പ്രശ്നം. ഞങ്ങൾ എവിടെ ചെയ്യും? എവിടെ കിറ്റ് കിട്ടും? ഇത് എസ് എഫ് ടി ലൈസൻസ് ഇല്ലാതെ കൊണ്ടുവരാൻ പറ്റൂല. ഇന്ത്യൻ എംബസി ഞാൻ പലവട്ടം പ്രൈം മിനിസ്റ്റർ ചീഫ് മിനിസ്റ്റർക്ക് നേരിട്ട് മെയിൽ അയച്ചു. വളരെ കൃത്യമായിട്ട് നിങ്ങൾ മെയിൽ കിട്ടിയെന്ന് പറഞ്ഞ എനിക്ക് മറുപടി വരുന്നത്. ഞാനൊരു 50 മെയിൽ അയച്ചിട്ടുണ്ടോ ചീഫ് മിനിസ്റ്റർക്ക് മാത്രം? എംബസിയിലുള്ള എല്ലാ അംബാസഡറൊക്കെ തിരിച്ചു റിട്ടേൺ വരും, ബാക്കി അവിടെ വെൽഫെയറിൽ അയച്ചു കഴിഞ്ഞാൽ എല്ലാവരും കിട്ടി എന്ന് പറഞ്ഞൊരു മെസ്സേജ്. എന്തായാലും ശ്രീനാസ് നമുക്ക് ശുഭപ്രതീക്ഷയോടുകൂടെ ഇരിക്കാം, അത്രമാത്രം ഇപ്പൊ പറയാൻ കഴിയുള്ളൂ. നാളെ മറ്റന്നാളും ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ ഈ വിഷയം, സൗദി അറേബ്യയിലെ ഈ വിഷയം വളരെ ശക്തമായി കേരളത്തിലെ നേതാക്കന്മാരുടെ ഇവൻ ശ്രീ മുരളീധരന്റെ ശ്രദ്ധയിലൂടെ പെടുത്താനായി ശ്രമിക്കുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച് ഫോർ കോളിംഗ്.
ഇതാണ് സൗദി അറേബ്യയിലെ സ്ഥിതി. യു എയിലെ പ്രവാസികൾക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. ഹലോ ഹലോ ഹലോ, നമസ്കാരം. പേര് പറഞ്ഞു. നമസ്കാരം സാർ, അജയ് എന്നാണ് പേര്. എവിടുന്ന് വിളിക്കുന്നു അജയ്? ഞാൻ ഷാർജ എന്നാണ് വിളിക്കുന്നത്. പറഞ്ഞിട്ട് ഈ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇവിടെ പ്രവാസിയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ രാജ്യത്തെ ഡെമോക്രസിയിലെ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വേണമെങ്കിൽ നമുക്ക് അവിടെ വോട്ടവകാശം വേണം, അല്ലെങ്കിൽ നമ്മുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ അല്ല ലോക ഇതൊക്കെ നമുക്ക് പൊളിറ്റിക്കലായിട്ട് ഇപ്പം കേരളം ചെയ്യുന്ന പോലെ. ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഫ്രീ ആയിട്ടുള്ള വ്യക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ അങ്ങ് പറയാൻ വേണ്ടിയിട്ടാണ്. അതെ, വ്യക്തമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു. നമുക്ക് ഈ പ്രവാസി എന്ന് പറഞ്ഞ് നമ്മൾ ഈ ഒരു പ്രത്യേക സ്റ്റാറ്റസ് വേണോ എന്ന് പറഞ്ഞിരിക്കുന്നത് ആദ്യം അവസാനിപ്പിക്കും. നമ്മൾ തന്നെ ഇപ്പൊ നമ്മുടെ ഇവിടുന്ന് ചാർട്ടർ ചെയ്ത് ഫ്ലൈറ്റ് പോകുന്നത് പോലെ നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാലേ നമുക്ക് പറ്റുള്ളൂ. അല്ലാതെ കേരള ഗവൺമെന്റോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ എന്തെങ്കിലും ചെയ്യുന്നത് കാത്തിരുന്ന്, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ കേരളം ആദ്യം പറഞ്ഞു 200,000 ബെഡ് തയ്യാറാക്കിയിട്ടുണ്ട് വന്നു കഴിഞ്ഞ്. ഇപ്പൊ ഈ ക്വാറന്റൈൻ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പം സാർ നേരത്തെ പറഞ്ഞ പ്രശ്നം വരുന്നില്ല. ഈ ആൾക്കാർ പോയിട്ട് അയൽവക്കാർ തടയുന്ന കാര്യങ്ങൾ അങ്ങനെ ഒരു ഗവൺമെന്റ് തന്നെ ഫെസിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ. പക്ഷെ ഇതിനകത്തുള്ള ഇപ്പൊ ആൾക്കാർ ക്വാറന്റൈൻ ഇല്ലെങ്കിൽ പോലും, ഷാജി, ഞാൻ ആ പോയിന്റിലൂടെ ഉന്നയിച്ച ഒരു വിഷയം എന്ന് പറയുന്നത് ഗൾഫുകാരെല്ലാം മാറാരോഗികളാണ് അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വരുന്നവരെ. അത് ഈ കുറെ നമുക്ക് മീഡിയയിൽ ഇത് തന്നെ, കാരണം ഇപ്പൊ ഈ മുഖ്യമന്ത്രി തന്നെ ഇപ്പൊ ഈ എല്ലാ ദിവസവും വൈകുന്നേരം പത്രസമ്മേളനം നടത്തി എണ്ണം പറയുക, ഇത് മീഡിയ എല്ലാ ഏത് ചാനലും മാറ്റിയാലും അത് തന്നെയാണല്ലോ കാണുന്നത്. അപ്പം ഇത് കുറെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് ഇപ്പം ഈ കോവിഡ് മാറ്റി വെച്ച നിപ്പേര സമയത്ത് പോലും ഈ കോഴിക്കോട് ഓട്ടോ ഡ്രൈവറെ പല ഈ രോഗിയൊക്കെ നമുക്ക് ഓട്ടോയിൽ കയറാതെയൊക്കെ ആൾക്കാർ കുറെ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇത് അത് ഇപ്പൊ നമുക്ക് ഇത് ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല, എല്ലായിടത്തും അങ്ങനെ ആവും. പക്ഷെ ഇതിനകത്ത് ബേസിക്കലി ഇപ്പൊ ഇവിടെ നമ്മളെ ഇവിടെ യു എ സർക്കാർ എന്താ ചെയ്യുന്നു, അത് ഒരു വ്യക്തമായിട്ടുള്ള രീതിയിൽ അവരതിനെ പിന്നെ ഇത് ടോട്ടൽ നമ്പറാണ് ടോട്ടൽ നമ്പർ മാത്രമേ അവർ നാഷണാലിറ്റി വെച്ച് വേർതിരിച്ച് ഒന്നും കാണിക്കുന്നില്ല. പിന്നെ ഒരു നമ്മുടെ അതെ അല്ല ഇത് ഈ ഇങ്ങനെ ഒരു ഇപ്പൊ എന്റെ നമ്മുടെ നാട്ടിൽ വിളിച്ച് നമ്മുടെ പാരന്റ്സിന്റെ അടുത്തും നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്തും പറഞ്ഞാൽ തന്നെയും അവർ പറയുന്നത് ഇപ്പൊ ഇങ്ങോട്ട് വരണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാല് ഇവിടുന്ന് പോവാൻ ആഗ്രഹമില്ലെങ്കിലും ജോലി നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇപ്പൊ ട്രൂനെറ്റിന്റെ ടെസ്റ്റിന്റെ കാര്യമൊക്കെ വരുമ്പോഴും ആദ്യം കേരള ഗവൺമെന്റ് തീരുമാനിക്കുക, അത് കഴിഞ്ഞ് കേന്ദ്ര ഗവൺമെന്റിനെ അറിയിക്കുക, കേന്ദ്ര ഗവൺമെന്റ് ഒരു അഭിപ്രായം വരുന്നതിന് സർക്കാർ അല്ല പ്രോപ്പർ ഇംപ്ലിമെന്റേഷൻ കുറവാണ്. അതാണ് നമ്മുടെ ഏതൊരു കാര്യത്തിനും എന്റെ ചോദ്യം കേരള ഗവൺമെന്റ് ഒരു കാര്യം, ഒരു പുതിയതായി വിദേശികളെ കേരളത്തിലുള്ളവരുടെ പേരിൽ എന്ത് ചെയ്യണമെന്നുള്ളത് അവർക്ക് തീരുമാനിക്കാമെങ്കിലും വിദേശികൾ ഒരു പക്ഷെങ്കിൽ കൂടുതൽ കണക്റ്റഡ് ആയിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റുമായാണ്. കാരണം നമ്മളൊക്കെ ക്യാരി ചെയ്യുന്ന ഇന്ത്യൻ പാസ്പോർട്ടാണ്. അപ്പൊ ഈ വിദേശത്തുള്ള മലയാളികളെ മലയാളികളുടെ കാര്യത്തിൽ ഇപ്പൊ ടെസ്റ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ച് അവരുടെ കൺസെന്റോടുകൂടെ ഒരു തീരുമാനം എടുത്താൽ അതിൽ നിന്ന് രണ്ടാമത് പുറമോട്ട് പോകേണ്ട ആവശ്യമില്ല. അല്ല, പൊളിറ്റിക്കൽ ഗെയിമാണ്, ഇറ്റ്സ് എ ബ്ലെയിമിംഗ് ഗെയിം. ഇനിയിപ്പോ അടുത്ത മെയ്ല് കേരളത്തിൽ ഇലക്ഷൻ നടക്കാൻ പോവാണ്. അതിലേക്ക് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് ഈ പ്രവാസികളുടെ ഇഷ്യൂ. ഇത് ഇതെല്ലാം അതിലേക്ക് ആണ് നയിക്കുന്നത്. അപ്പൊ നമ്മള് എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ ഈ അവസ്ഥ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇവിടെ വന്ന് ഈ പൊളിറ്റിക്കൽ ഇവിടെ തന്നെ എത്ര അസോസിയേഷൻ ഉണ്ട്, അതൊന്നും നമ്മളെല്ലാം ഒരുമിച്ച് നിന്നിട്ട് നമുക്ക് വേണ്ട ഇവിടെ തന്നെ ഇപ്പൊ പല അസോസിയേഷൻസും അവരുടേതായിട്ടുള്ള ഫ്ലൈറ്റുകൾ അയക്കുകയും ഇപ്പൊ ഇവിടെ ടെസ്റ്റുകൾ ഏർപ്പെടുത്തി പല റീറ്റുകളിലാണ് പല ആൾക്കാർ പോകുന്നത്. എനിക്കറിയാം എത്രയോ ആൾക്കാര് ഫ്ലൈറ്റ്. അപ്പൊ അവരുടെ ഇപ്പം അർഹതപ്പെട്ട ആൾക്കാർക്ക് സീറ്റ് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഓരോരുത്തരുടെ ഇൻഫ്ലുവൻസ് അനുസരിച്ച് അവരോരുത്തർക്ക് സീറ്റ് കിട്ടുന്നുണ്ട്, പോകുന്നുണ്ട്. ഇപ്പൊ വളരെ പക്ഷെ ഈ ചെല്ലുന്ന ആൾക്കാർക്ക് അവിടെ ആദ്യം ഗവൺമെന്റ് പറഞ്ഞ രീതിയിലൊന്നും ഫെസിലിറ്റി കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. ഈ നമുക്ക് ഈ മീഡിയയിൽ കൂടെ കേൾക്കുന്നത് അല്ല അവിടെ നടക്കുന്നത്. അതൊരു അതിപ്പം ഈ നമ്മുടെ കേരളത്തിലായാലും ഇന്ത്യയിലെ മെയിൻ പ്രോബ്ലം പോപ്പുലേഷനാണ്. ഇവിടുത്തെ യു എയിലുള്ള പോലത്തെ ഒരു പോപ്പുലേഷൻ അല്ല ഇന്ത്യയിലും കേരളത്തിലും. അത്രയും ആ ഒരു ഫാക്ടർ വെച്ചിട്ട് നമുക്ക് പറയാം, കാരണം അത്രയും അവർക്ക് കവർ ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ ഇത്ര പോപ്പുലേ ഈ ഇന്ത്യയിൽ തന്നെ ഇപ്പൊ ഇത്രയും രോഗികൾ ഉണ്ടെങ്കിലും ഇത്രയും മരണം നടക്കുന്നുണ്ടെങ്കിലും പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ വളരെ വളരെ കൺട്രോൾഡ് ആണെന്നാണ് പറയാം ഇന്നത്തെ അവസ്ഥയിൽ. എന്തായാലും വിളിച്ച സന്തോഷം.
വളരെ താങ്ക് യു വെരി മച്ച്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വിളിക്കാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ കുറേയേറെ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. ഞങ്ങൾ അടുത്ത ദിവസങ്ങളിൽ എന്തായാലും അത് ചർച്ച ചെയ്യണം. അതിന് അത് അർഹിക്കുന്ന അത് പറയാൻ പറ്റുന്ന കുറച്ച് പാനലിസ്റ്റുകളെ ഞാൻ അന്വേഷിക്കുകയാണ്. എന്തായാലും ഒരു മിനിസ്റ്റർ ലെവലുള്ള ആൾക്കാരെ കിട്ടുമ്പോൾ ഇവിടുത്തെ നീറ്റ് എക്സാം, മെഡിക്കൽ എക്സാംസ്, എൻട്രൻസ് എക്സാമിനൊക്കെ യു എയിൽ ഒരു സെൻറ്റർ ഇല്ലാത്തതിൻ്റെ, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ സെൻറ്റർ ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാട് കുടുംബങ്ങൾ അനുഭവിക്കുന്നുണ്ട്. കാരണം ആ കുട്ടികൾക്ക് ജൂലൈ 27-ാം തീയതിയാണ് നീറ്റ് എക്സാം ട്രിവാൻഡ്രത്ത് അല്ലെങ്കിൽ കേരളത്തിലുള്ളത്. അവിടെ പോയി ആ എക്സാം എഴുതാൻ കഴിയില്ല. എന്തായാലും അതിനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ തുടരും. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ വിളിച്ചു പറയാം. സ്കൂൾ ഫീസിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇന്ന് പ്രധാനമായും നാം ചർച്ച ചെയ്യുന്നത് പ്രവാസികളോടുള്ള കേന്ദ്ര കേരള സംസ്ഥാനങ്ങളുടെ ആ ഭരണങ്ങളുടെ നിലപാട് ശരിയാണോ, ഓരോ സമയത്തും ഓരോ കാര്യം പറയുക, പിറ്റേ ദിവസം തിരുത്തി പറയുക, എത്ര ഫ്ലൈറ്റ് വേണമെങ്കിലും വിടാമെന്ന് പറയുക, പിന്നെ പറയുന്നതിൻ്റെ പകുതി ഫ്ലൈറ്റ് പോലും വിടാതിരിക്കുക, ചാർട്ടർ ഫ്ലൈറ്റിൽ കൺട്രോൾസ് കൊണ്ടുവരിക. ഇപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ സൗദി അറേബ്യയിൽ 20-ാം തീയതി തൊട്ട്, ഈ മിനിഞ്ഞാന്ന് തൊട്ട്, June 20 തൊട്ട് ജൂലൈ മാസം 4-ാം തീയതി വരെ വന്ദേ ഭാരത് മിഷനിൽ ഒരൊറ്റ ഫ്ലൈറ്റ് പോലുമില്ല. ഇതാണ് സ്ഥിതി. ഇവിടെയും ചാർട്ടർ ഫ്ലൈറ്റ് യു എയിൽ നിന്നും ചാർട്ടർ ഫ്ലൈറ്റിൻ്റെ എണ്ണം കൂട്ടി വന്ദേ ഭാരത് മിഷനിലെ ഫ്ലൈറ്റിൻ്റെ എണ്ണം കുറയ്ക്കുന്ന ആർക്കും മനസ്സിലാകാത്ത ചില തന്ത്രങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. പറഞ്ഞോട്ട്, പേര് പറഞ്ഞോട്ട്. എന്റെ പേര് പാർവതി എന്നാണ്. പറഞ്ഞോട്ട് പാർവതി, എവിടെ നിന്നാണ് വിളിക്കുന്നത്? അബുദാബിയിൽ നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോട്ട് പാർവതി, എന്താണ് അഭിപ്രായം? എന്താണ് താങ്കൾ ഇന്ന് സംസാരിച്ച വിഷയത്തിൽ കേന്ദ്ര കേരള ഗവൺമെന്റിന്റെ നിലപാടിനെ കുറിച്ചാണ് സംസാരിച്ചത്? പക്ഷേ ഞാൻ വിളിച്ചത് കേന്ദ്ര കേരള ഗവൺമെന്റിന്റെ നിലപാടിനേക്കായും നമ്മൾ എന്താ പറയണത്, നാട്ടിലെ ആൾക്കാരെ എടുക്കേണ്ട ഒരു നിലപാടിനെ കുറിച്ച് സംസാരിക്കാനാ. അത് നമ്മൾ സംസാരിച്ചായിരുന്നു. വിദേശങ്ങളിൽ നിന്ന് വരുന്ന കോവിഡ് ബാധിതരുടെ കണക്കുകൾ പ്രത്യേകം അവതരിപ്പിക്കുന്നത് ശരിയാണോ? ഇപ്പൊ നമ്മൾ തിരിച്ചെല്ലുമ്പോൾ കഴിഞ്ഞ ദിവസം പാർവതി ശ്രദ്ധപ്പെട്ടുകയാണ്. ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഒരു പിതാവ് വളരെ ആഗ്രഹത്താൽ ചെന്നപ്പോൾ അവിടുത്തെ 14 വയസ്സുള്ള അദ്ദേഹത്തിന്റെ മകൾ പറഞ്ഞ, അച്ഛൻ വീട്ടിൽ വന്നാൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന്. അതൊക്കെ വളരെ എന്താ പറയണത്, അതൊക്കെ വളരെ ആൾക്കാരുടെ ഒരു ഭീതികരമായിട്ടുള്ള റെസ്പോൺസുകളാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ നാട്ടിലുള്ള മനുഷ്യരെ അത്രത്തോളം ഭീതികരമായിട്ടുള്ള അവസ്ഥയിൽ കൊണ്ടെത്തിച്ചതിന് നമ്മൾ ഈ പുറത്തു നിന്ന് വന്ന ആൾക്കാരുടെയും എന്താ പറയുന്ന പ്രവാസികളുടെയും എന്താ പറയണത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരുടെയും അതിലൊരു 5-10% ആൾക്കാരുടെ പ്രവൃത്തിയുടെ അങ്ങേയറ്റത്തെ എക്സ്ട്രീം റിയാക്ഷൻ ആണത്. ആ റിയാക്ഷൻ ശരിയാണെന്നല്ല ഞാൻ പറയണത്, പക്ഷെ നമ്മള് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാക്കിയത്, എനിക്ക് അറിയാവുന്ന 3-ോ 4-ോ ആൾക്കാർക്ക് കോവിഡ് വന്നു. പക്ഷെ അവർ വേറെ എങ്ങും ക്വാറന്റൈനിൽ പോയില്ല, അവരവരുടെ സ്വന്തം വീടുകളിൽ തന്നെ ആയിരുന്നു മൈൽഡ് സിംറ്റംസുമായിട്ട് ക്വാറന്റൈനിൽ കഴിഞ്ഞത്. പക്ഷെ അവര് ചെയ്തത് എന്താന്ന് വെച്ചാൽ, അവർ ഒരു റൂമിൽ തന്നെ അടച്ചിരുന്നു. അവർ ആ റൂമിൽ സെപ്പറേറ്റ് ആയിട്ടിരുന്നു. ബാത്റൂം യൂസ് ചെയ്യുകയാണെങ്കിൽ ബാത്റൂം വളരെ ക്ലീൻ ആയിട്ട് കഴുകി. അപ്പം ഗോഡ്സ് ബ്ലെസ്സിംഗ് കൊണ്ട് അവരുടെ ഒരു ഫാമിലി മെമ്പേഴ്സിനും അത് പകർന്നില്ല. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കിയ പാഠം എന്ന് വെച്ചാൽ, നമ്മൾ അതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മളിൽ നിന്ന് ഈ അസുഖം മറ്റുള്ളവരിലേക്ക് പടരുന്നത് ആൾക്കാർക്ക് ഒരു ഒരു 90% തടയാൻ പറ്റും. പക്ഷെ കേരളത്തിൽ ആദ്യത്തെ ഫിഗേഴ്സിലൊക്കെ കണ്ടുകൊണ്ടിരുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഉദാഹരണത്തിന് പറയാം, ചെന്നൈയിൽ നിന്നുള്ള വിദ്യാർത്ഥി നാട്ടിലെത്തി. നാട്ടിലെത്തുമ്പോൾ ചെന്നൈയിൽ നിന്നുള്ള വിദ്യാർത്ഥിയുടെ അമ്മയ്ക്ക് കോവിഡ്, സഹോദരന് കോവിഡ്, ഈ സഹോദരൻ പുറത്ത് പലരുമായിട്ട് ഇന്ററാക്ഷൻ, അമ്മ പുറത്ത് പലരുമായിട്ട് ഇന്ററാക്ഷൻ, അപ്പൊ അവരിലൊക്കെ പകരുന്നു. അപ്പം ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താ വെച്ചാല്, ആൾക്കാരോട് ഗവൺമെന്റ് ക്വാറന്റൈനിൽ ഇരിക്കണം എന്ന് പറയുമ്പോൾ അവർ സ്വന്തം വീട്ടിൽ പോയിട്ട് പ്രവാസിയായിട്ടുള്ള അച്ഛൻ വന്ന, അല്ലെങ്കിൽ പ്രവാസിയായിട്ടുള്ള അമ്മ വന്ന്, അല്ലെങ്കിൽ പ്രവാസ സഹോദരങ്ങൾ വന്നു എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുക, ഒരുമിച്ചിടപഴുക, ഒരുമിച്ചിരുന്ന് കഥ പറയുക, ഈ പരിപാടികളൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവരവരുടെ വീടുകളിലുള്ളവർക്ക് ഈ കോവിഡ് കൊടുത്തത്. അപ്പൊ ഈ വീടുകളിലുള്ളവർ പുറത്തു പോയപ്പോൾ അവരിൽ നിന്ന് മറ്റു പലരും ഇതാ വേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നതാണ്, ചെങ്ങന്നൂർ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഒരു ബേക്കറി അടച്ചിടേണ്ടി വന്നു. ആ ബേക്കറിയിലെ സാധനങ്ങൾ മൊത്തം ആ ബേക്കറി ഉടമ ഡിസ്പോസ് ചെയ്യേണ്ടി വന്നു. അപ്പൊ ആ കടയുടമയുടെ നഷ്ടം എത്രയുണ്ട്? അപ്പം നമ്മൾ പ്രവാസികളായാലും അന്യ സംസ്ഥാനക്കാരായാലും നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ ഗവൺമെന്റ് ക്വാറന്റൈൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ ക്വാറന്റൈൻ സെന്ററിലോ ഹോട്ടലിലോ ഒന്നും പോണ്ട. തീർച്ചയായിട്ടും ഇന്നലെ ഞങ്ങൾ ചർച്ച
ഇന്നലെ ഞങ്ങൾ ചർച്ച ചെയ്ത് പാർവതി കണ്ടു കാണും ഈ വിഷയം തന്നെയാണ്. ഫ്ലൈറ്റിൽ പോകുമ്പോൾ സ്വീകരിക്കേണ്ട മര്യാദകൾ ഉൾപ്പെടെ അവിടുന്ന് തുടങ്ങുന്നത് ആ മര്യാദകൾ ഉൾപ്പെടെ വീട്ടിൽ ചെന്നാലും അല്ലെങ്കിൽ ക്വാറന്റൈൻ എന്ന് പറഞ്ഞാൽ കൃത്യമായ ക്വാറന്റൈനിൽ ഇരിക്കത്തക്ക ഒരു സ്ട്രിക്റ്റ് ആയിട്ട് നിയമങ്ങൾ പാലിക്കാനുള്ള ഒരു രീതി കൂടെ. ഇവിടെ നമ്മൾ എല്ലാവരും നല്ല കുട്ടികളാണ്, എല്ലാ നിയമങ്ങളും പാലിക്കും. പക്ഷേ ഫ്ലൈറ്റിൽ കയറി കഴിയുമ്പോൾ നമ്മുടെ സ്വഭാവങ്ങൾ മാറുകയാണ്. പാർവതി വിളിച്ചതിന് അതിന്റെ കൂടെ പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള പല താങ്കൾ പറഞ്ഞതുപോലെ ഓരോ ആൾക്കാരും ഇപ്പൊ തിരിച്ചു ചെല്ലുമ്പോ ഇപ്പൊ ടോട്ടൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കേരളത്തിലെ ആൾക്കാരെ നോക്കും. പ്രവാസികൾ തിരിച്ചു ചെന്നവർക്ക് 2% ആൾക്കാർക്ക് മാത്രമേ കോവിഡ് ഉള്ളൂ. നിങ്ങൾ നോക്കണം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളത്തിൽ നടന്ന പബ്ലിക്കായിട്ട് നടന്ന എല്ലാവിധമായിട്ടുള്ള സമരങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അവിടെ ഇരുന്നിട്ടുള്ള നിരാഹാരങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ പല പല മറ്റുള്ള പബ്ലിക് ഫംഗ്ഷൻസ് നമ്മൾ കണ്ടല്ലോ. ഇവിടെയൊക്കെ പാലിക്കപ്പെടേണ്ട ബേസിക് മര്യാദകൾ പോലും, അല്ലെങ്കിൽ സാമൂഹ്യ വ്യാപനം തടയേണ്ട ബേസിക് മര്യാദകൾ പോലും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള വിമർശനവും നമ്മളിവിടെ നിന്ന് ഇന്നലെ ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ എന്താണ് കാര്യം, ശ്രദ്ധിക്കേണ്ടവർ ശ്രദ്ധിക്കണം, കേൾക്കേണ്ടവർ കേൾക്കണം, കാണേണ്ടവർ കാണണം. എല്ലാത്തിനും പ്രവാസിയല്ല ഉത്തരവാദി, ഒരു സംശയമില്ല. കേരളത്തിൽ കോവിഡ് പരത്തുന്നതിന് പ്രവാസി മലയാളികളെ അല്ല ഉത്തരവാദി. ആ തരത്തിലുള്ള വിമർശനങ്ങൾ വിശകലനങ്ങൾ ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അത് അവസാനിപ്പിക്കണം. അതിനുവേണ്ടിയുള്ള ചർച്ചയാണ് ഇന്നിവിടെ നടത്തുന്നത്. എന്തായാലും വിളിച്ചതിന് സന്തോഷം പാർവതി, താങ്ക് യു വെരി മച്ച്. അതാണ് നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളൊക്കെയുണ്ട്, അത് പാലിക്കേണ്ടതായിട്ട് കർശനമായി പാലിക്കണം എന്ന് പറയുമ്പോൾ തന്നെ കേരളം. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. നമസ്കാരം. ഹലോ ഹലോ, ആരാണ്? കേൾക്കാമോ? ഹലോ. ആ അതാണ് നമ്മൾ പാലിക്കേണ്ട നിയമങ്ങൾ കൃത്യമായി, നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. ഇതൊരു പാൻഡമിക്കിൻ്റെ സിറ്റുവേഷനാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ വിദേശങ്ങളിൽ നിന്ന് വരുന്നവർ ഇത്ര എന്ന് പറഞ്ഞ് അതിനെ പർവ്വതീകരിച്ച് ആരെങ്കിലും പറയുന്നുണ്ടോ? പത്രങ്ങൾ അതിനെ എഴുതുന്നുണ്ടോ? മാധ്യമങ്ങൾ, ഞാനിപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കഴിഞ്ഞ് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അവിടെ നിന്നൊക്കെയുള്ള മാധ്യമങ്ങളിൽ ഇത്ര പേർ ഇന്ന സ്ഥലത്ത് നിന്നുള്ള വലിയ അക്ഷരങ്ങളിൽ എഴുതി വരുന്ന ടാഗ് ലൈൻ ഉൾപ്പെടെയുള്ള ഭീതിപ്പെടുത്തുന്ന സംഭവങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രവാസികൾ കഴിഞ്ഞ ഒരു വർഷം മുമ്പേ വരെ എല്ലാവർക്കും വേണ്ടപ്പെട്ടവരായിരുന്നു. പ്രവാസികൾക്ക് പ്രശ്നങ്ങളില്ലെങ്കിൽ പ്രവാസികൾ എല്ലാവർക്കും വേണ്ടപ്പെട്ടവരാണ്. പ്രവാസികളുടെ ജീവൻ പോലും ചോദ്യചിഹ്നമായി മാറുന്ന അവസരത്തിൽ നമുക്ക് ആരാണുള്ളത്? കേന്ദ്രവും കേരളവും പരസ്പരം പഴി പറഞ്ഞ് വിമാനങ്ങളുടെ എണ്ണം കുറയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ചാർട്ടർ ഫ്ലൈറ്റുകളുടെ എണ്ണം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ എന്താണ് പ്രവാസികളുടെ മുമ്പിലുള്ള വഴി? ഈ വിദേശ ഞാൻ ചോദിച്ച ചോദ്യം. ഹലോ, നമസ്കാരം. ഹലോ സാർ. ഹലോ സാർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. പേര് പറഞ്ഞോട്ടോ ആന്റണി. സാറേ, നമ്മളെ പ്രവാസികൾക്ക് വേണ്ടിയുള്ള രണ്ട് പരിപാടികളാണ് കേരള ലോകസഭയും നോർക്കയും. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇവിടെ കുറെ പേര് മരിച്ചു, എന്നിട്ട് പ്രവാസികളുടെ നാട്ടിലുള്ള ബന്ധുക്കളെ വീട്ടിൽ ചെന്നോ, അല്ലെ പ്രവാസികളുടെ കുടുംബത്തിൽ ചെന്നോ ഒന്നും സാന്ത്വനിപ്പിക്കാൻ പോയിട്ട് ഒരു കാര്യം ഇവർ ചെയ്യുന്നില്ല. ഇവര് വരുന്ന മെമ്പർമാർക്ക് ഗുണമുണ്ടാകാൻ വേണ്ടി മാത്രമാണ് ഈ പരിപാടികളുടെ ആന്റണി. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ അങ്ങ് നിരന്തരം ചർച്ച കാണുന്ന ആളാണെങ്കിൽ കേട്ടിട്ടുണ്ടാവും, ഇവിടെ മരിക്കുന്ന പ്രവാസികളുടെ 2014 ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ, ശ്രീ കെ സി ജോസഫ് പ്രവാസികാര്യ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ, NTV 7 ആവശ്യങ്ങൾ അടങ്ങുന്ന ഒരു ലെറ്റർ കേരളത്തിലെ 140 MLA മാർക്കും മന്ത്രിമാരുൾപ്പെടെയുള്ള 140 MLA മാർക്കും അയക്കുകയുണ്ടായി. അതിൽ പറഞ്ഞിരുന്നത് 7 ആവശ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ഇവിടെ മരിക്കുന്ന പ്രവാസികൾക്ക്, അന്ന് പാൻഡമിക് ഒന്നുമില്ല, ഇവിടെ മരിക്കുന്ന പ്രവാസികളുടെ കുട്ടികൾക്ക് നാട്ടിൽ സൗജന്യമായി സാങ്കേതിക തലത്തിൽ വരെയുള്ള വിദ്യാഭ്യാസം കൊടുക്കണം. അത് കൊടുക്കാമെന്ന് പറഞ്ഞ പോലെ അതിന് ബജറ്ററി പ്രൊവിഷൻസ് ഉണ്ടാവണം. അത് ഗവൺമെൻറ് ഉത്തരവാദിത്വമായി ഏറ്റെടുക്കണം. നമ്പർ 1. നമ്പർ 2, ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇപ്പോൾ ഈ പാൻഡമിക്കുമായി അതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ഏകദേശം 240 ൽ അധികം മലയാളികൾ ഗൾഫ് കൺട്രീസിൽ തന്നെ മരിച്ചു. ഇവരുടെ ആശ്രിതർക്ക് നോർക്ക പോലെയുള്ള സ്ഥാപനങ്ങളിൽ, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ പ്രവാസികാര്യ വകുപ്പ് ഇപ്പോൾ ഇല്ല,
കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലെ ചില വകുപ്പുകളിൽ നേരിട്ട് ആശ്രിത നിയമനം നടത്തണം. ഇത് കൃത്യമായി എൻ ഡി ബി ആവശ്യപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഈ പാൻഡമിക്കുമായി ബന്ധപ്പെട്ട് പ്രവാസികൾക്ക് വേണ്ടി. പക്ഷേ ഇത് എത്ര പേർ ഏറ്റുപിടിച്ചു എന്ന് എനിക്കറിയില്ല. കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ അന്ന് ചർച്ച ചെയ്തത് ആന ചരിഞ്ഞ കാര്യമാണ്. സാറേ ഇതൊന്നും നടക്കുന്നു എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. പക്ഷെ ഇവരെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യം ഇവരുടെ കുടുംബങ്ങളിൽ ചെന്ന് അവരൊന്ന് സാന്ത്വനിപ്പിക്കാൻ വേണ്ടി അല്ല അയൽവക്കാരെ ഇവിടുന്ന് തിരിച്ചു വന്ന പ്രവാസികളെ നാട്ടിൽ ചെല്ലുമ്പോ അവർക്ക് അവരുടെ മെക്കെട്ട് കയറാണ്ട് അവർക്കൊക്കെ ഒരു എന്താ ഒരു സാന്ത്വനം നൽകാൻ വേണ്ടിയെങ്കിലും ഇവരെ കൊണ്ടൊക്കെ എന്തെങ്കിലും ഒരു അവിടെ ചെന്ന പ്രവാസികളെ വീട്ടിൽ കയറ്റാതിരിക്കുമ്പോ ആര് സ്വാന്തനിപ്പിക്കാനാണ് ആന്റണി? ആരാണ് സ്വാന്തനിപ്പിക്കേണ്ടത്? സ്വാന്തനിപ്പിച്ചാൽ കോവിഡ് പകരുമെന്നുള്ള പേടിയിൽ നിൽക്കുകയാണ് എല്ലാവരും. അല്ല മരിച്ചവരുടെ കുടുംബത്തിൽ ചെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇവരെ കൊണ്ട് സഹായിക്കുമല്ലോ. അത് ശരി, അത് എനിക്ക് തോന്നുന്നു ചിലരൊക്കെ പോകുന്നുണ്ട്. അടുത്ത ഇലക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് പൊക്കൊണ്ട് പോകും സംശയം. എന്തായാലും വിളിച്ചതിന് സന്തോഷം ആന്റണി. ഇങ്ങനെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ആവലാതികൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇത് അവസാനിക്കണമെങ്കിൽ കൃത്യമായി എന്താണ് പ്രവാസി, എന്താണ് പ്രവാസികളുടെ റോള്, പ്രവാസി മലയാളികൾ കേരളത്തിന് വേണ്ടി നൽകിയിരിക്കുന്ന കോൺട്രിബ്യൂഷൻ, കേരളത്തിൻ്റെ വളർച്ചയിൽ എത്രത്തോളം പങ്കാളികളായി പ്രവാസികൾ എന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവണം. അത് കേന്ദ്ര കേരള സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാവണം. ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇനിയും ദയവ് ചെയ്ത് ഇത്ര പേർ യു എയിൽ നിന്നും വന്നവർ, ഇത്ര പ്രവാസി മലയാളികൾ കോവിഡ് രോഗവാഹകരായി ഇന്നെത്തി, ബാക്കി സാമൂഹിക വ്യാപനത്തിലൂടെ വളരെ കുറച്ചേ ആയുള്ളൂ, ഞങ്ങൾ വളരെ കേമമായി അതിനെ കണ്ടെയ്ൻ ചെയ്തു എന്ന് പറയുന്നത് ദയവായി ഞങ്ങളെ മുറിപ്പെടുത്തുന്നത് അതാണ് എന്നുള്ളത് എന്നെ കേൾക്കുന്നവരും എന്നെ കേൾക്കേണ്ടവരും തീർച്ചയായും കേൾക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഒരു കോളിലേക്ക് പോകും. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. പേര് പറഞ്ഞിട്ട്. എന്റെ പേര് ബെന്നി സാർ, ഞാൻ അബുദാബിന്ന് വിളിക്കുന്നേ. എവിടുന്ന വിളിക്കുന്നേ? അബുദാബി. അബുദാബി. പേര് ഡെന്നിസ് അല്ലേ? ബെന്നി. ബെന്നി. ബെന്നി പറഞ്ഞാട്ട്. ബെന്നി, എന്റെ സാറേ, ഈ കേരള സർക്കാർ ഈ പ്രവാസികളോട് കാണിക്കുന്ന ഭയങ്കരമായിട്ടുള്ള ISS പറഞ്ഞാട്ട് കേക്കാം. ഈ കേരളത്തിൽ നിന്നുള്ള പ്രവാസികളോട് മാത്രം ഈ ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് ഇത്രമാത്രം മോശമായ രീതിയിൽ കാണിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നും വരുന്ന ആളുകൾക്ക് ടെസ്റ്റ് നടത്തിയ പേപ്പറോ ഒന്നും അവരാവശ്യപ്പെടുന്നില്ല. പിന്നെ ഈ മുഖ്യമന്ത്രി ഇതിനു വേണ്ടി മാത്രം ഇത്ര വാശി പിടിക്കാനായിട്ട് എന്താണ് ഇതിന്റെ കാരണം നമുക്ക് പ്രവാസികൾക്ക് മനസ്സിലാവുന്നില്ല. മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കരുതലിന്റെ ഭാഗമായിട്ടാണ് കോവിഡ് ഉള്ളവരും കോവിഡ് ഇല്ലാത്തവരും വേറെ ഫ്ലൈറ്റിൽ പോകണം എന്നാണ്. ഇന്ന് UAE പറഞ്ഞിട്ടുണ്ട് കോവിഡ് ഉള്ളവരെ ഇവിടുന്ന് എന്തായാലും കയറ്റി ഫ്ലൈറ്റ് കൂടെ വിടത്തില്ല. നിങ്ങൾ TV ഓളിയും കുറയ്ക്കണേ, ദയവായി TV ഓളിയും കുറയ്ക്കണം. TV ഓളിയും കുറയ്ക്കും. TV കുറയ്ക്കാഞ്ഞത് കൊണ്ട് കോള് കട്ടായിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഗവൺമെൻറ് നേരത്തെ പറഞ്ഞിരുന്നത് നമ്മളോടുള്ള കരുതലാണ്. ആ കരുതലിൻ്റെ ഭാഗമായി പറഞ്ഞിരുന്നത് ഫ്ലൈറ്റിൽ വെച്ച ഗർഭിണികളും അതോടൊപ്പം തന്നെ പ്രായമുള്ള യാത്രക്കാർക്കും കുട്ടികൾക്കുമൊന്നും ഈ രോഗം പകരാതിരിക്കണമെങ്കിൽ അത് രോഗമുണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്ച്ച് അടുത്ത കോളിലേക്ക് പോകും. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. പേര്? പേര് അബ്ദുൽ ഖാറാണ്. ഈ ഇന്നിപ്പം കണ്ടു കേന്ദ്ര സർക്കാരിന്റെ ഈ ടെസ്റ്റ് പ്രാക്ടിക്കൽ അല്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ്, പ്രായോഗികമല്ല എന്നുള്ളത്. അതിനുള്ള കാരണം പറയുന്നത് UAE ഇത് രോഗമുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ കയറ്റി വിടില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ NRI ഉള്ളത് UAE മാത്രമല്ലല്ലോ, GCC തന്നെ എടുത്താലും ബാക്കി എത്രയോ രാജ്യങ്ങളുണ്ട്. അല്ല, UAE നിന്ന് ഫ്ലൈറ്റ് പോകത്തില്ല, പ്രത്യേകം പോസിറ്റീവ് ആയിട്ടുള്ള കൊണ്ടുവന്നില്ല, അതാണ് കാണിച്ചത്. പക്ഷെ ബാക്കി സ്ഥലങ്ങളാണല്ലോ, ഇപ്പൊ നമ്മുടെ മെയിൻ കൺസേൺ സൗദി അറേബ്യയാണ്, അവിടെ ടെസ്റ്റിന് സൗകര്യമില്ല. ഈ റാപ്പിഡ് ടെസ്റ്റ് നടത്താൻ എംബസിയിൽ തന്നെ ഒരു അറേഞ്ച്മെന്റ് ചെയ്യാൻ പറ്റൂ? ഈവൻ ഞാനുമല്ല, പക്ഷേ സൗദി അറേബ്യയിലെ ഒരു ജിയോഗ്രാഫി സംവിധാനം നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും എംബസി പോയി കോവിഡ് ടെസ്റ്റ് നടത്തിയതിന് ശേഷം എയർപോർട്ടിലേക്ക് പോകുക വളരെ 500-600 കിലോമീറ്റർ ദൂരെ നിന്നാണ് എംബസിയിലെത്താൻ ഈ ആൾക്കാർ വരേണ്ടത്. വലിയൊരു സ്ഥലമാണല്ലോ അത്. ഞാനവിടെ സൗദി അറേബ്യയിൽ ഇന്നുവരെ പോയിട്ടില്ല, പക്ഷേ എന്നാലും കേട്ടറിവ് ഇതാണ്, വലിയൊരു സ്ഥലമാണ്. ആ സ്ഥലത്ത് ഒരുപാട് ദൂരെ നിന്നാണ് ആൾക്കാർക്ക് സഞ്ചരിച്ചെങ്കിൽ മാത്രമേ എംബസിയിൽ എത്താൻ കഴിയൂ. എംബസിയിൽ എത്തിയതിന് ശേഷം വീണ്ടും 100 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടായിരിക്കണം എയർപോർട്ടിലെത്തി. പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് അതിനകത്ത് ഒത്തിരി ഉണ്ടാവും. പക്ഷേ എയർപോർട്ടിൽ തന്നെ, ഇവിടെ ഇപ്പോൾ ഷാർജയിലും ദുബൈയിലും ഒക്കെ എയർപോർട്ടിൽ തന്നെയാണ് അത് ചെയ്യുന്നത്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന പ്രാക്ടിക്കലി പോസിബിളായല്ല, വയബിൾ അല്ല എന്ന് കൃത്യമായി പറഞ്ഞു. ഇനിയിപ്പം കേരളത്തിന് അത് നടക്കില്ല.
കാര്യം എന്താ ചോദിച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു കൺസെൻറ്റിന് വേണ്ടി ഈ ഒരു സജഷൻ അങ്ങോട്ട് വിട്ട സ്ഥിതിക്ക് അവർ നോ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയും നടക്കുകയില്ല. തന്നെയല്ല, എനിക്ക് ശ്രീ അബ്ദുൽ ഖാദറിനോട് ചോദിക്കാനുള്ളത് ഇവിടെ ഒരു കൺഫ്യൂഷനുണ്ട്. കാരണം കേരള ഗവൺമെൻറ് ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചു, ഇതാണ് ഞങ്ങളുടെ സജഷൻ, ഇത് വരുന്ന പാസഞ്ചേഴ്സിനെ അവരെ കെയർ ചെയ്യാൻ വേണ്ടിയാണ്, രോഗമുള്ളവരും രോഗമില്ലാത്തവരും തമ്മിൽ ഒന്നിച്ച് വരരുത്, അതാണ് ഞങ്ങളുടെ അൾട്ടിമേറ്റ് ഇൻറ്റൻഷൻ എന്ന് കൺവിൻസ് ചെയ്യുകയും അവരുടെ കയ്യിൽ നിന്നൊരു തീരുമാനം കിട്ടുകയും ചെയ്യുന്നതിന് മുമ്പ് എന്തിനാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇളങ്കോവൻ ഇതൊരു ഓർഡറാക്കി ഇറക്കിയത്? അതെന്തിനാണ്, അതെന്തിനായിരിക്കാം അങ്ങനൊരു അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൺസെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയും ആ കൺസെൻറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ ഇത് ഇതൊരു ഓർഡറാക്കി മാറ്റിയാൽ പോരായിരുന്നു? എന്തിനാണ് ഈ തിടുക്കം കാണിച്ചെന്നുള്ളതാണ് എൻ്റെ സംശയം. പക്ഷേ ഇപ്പം നമുക്ക് ആസ് എൻ എൻ ആർ ഐ നമുക്ക് ഇപ്പം ഇവിടുന്ന് കേരളത്തിൽ ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര ഗവൺമെന്റിന്റെ അടുത്തല്ലേ ഉള്ളത്? കേരള ഗവൺമെന്റിന്റെ അടുത്തല്ലല്ലോ. അല്ല അല്ല, പക്ഷെ അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ ഒരു ഓർഡിനൻസ് ഇറക്കിയത് കൊണ്ട് മാത്രം നമുക്ക് അവിടെ എത്തിപ്പെടാൻ. ശ്രീ അബ്ദുൽ ഖാദർ, ഞാൻ ചോദിച്ചത് അങ്ങനെയല്ല. ഞാൻ ചോദിച്ചത് ഇത് എയർപോർട്ടിന്റെയും മറ്റുള്ള ഈ വിദേശത്തുള്ള മലയാളികളുടെയും ഒക്കെ നമ്മൾ കൂടുതൽ ഡയറക്ട്ലി കണക്റ്റഡ് വിത്ത് കേന്ദ്ര ഗവൺമെന്റാണ്. അപ്പോൾ അവരുടെ ഒരു കൺസെന്റിന് ശേഷം മാത്രമേ ഈ ഓർഡർ ഇറക്കിയാൽ പോരായിരുന്നു എന്നാണ് എന്റെ ചോദ്യം. ശരിയായിരിക്കാം, അത് ശരിയായിരിക്കും. പക്ഷെ ഇതിന്റെ ബാക്കിൽ എനിക്ക് തോന്നുന്നു, എനിക്ക് ശരിക്കും അറിയില്ല, പക്ഷേങ്കിൽ കേന്ദ്രം കേരളത്തിന് കൊടുത്തിട്ടുള്ള ഫണ്ട് കോവിഡ് ഇതിന് കൊടുത്തിട്ടുള്ള 152 crores മാത്രമാണ്. അതിനുശേഷം പിന്നെ അതാണ് അവരുടെ ഞാൻ ശ്രദ്ധിച്ചത്. ഞാൻ ഈ ചർച്ചയിൽ നേരത്തെ ഉള്ള ബി ജെ പി ലീഡേഴ്സ് പങ്കെടുത്ത ചർച്ചയിലും പങ്കെടുത്ത് പറഞ്ഞിരുന്നു, ഞാൻ അവരോടൊക്കെ ചോദിച്ചിരുന്നു, നിങ്ങൾ എന്തുകൊണ്ട് അങ്ങ് പണ്ടുള്ള ചർച്ചകൾ കേൾക്കുന്ന ആളാണെങ്കിൽ അങ്ങ് കേട്ട് കാണുമ്പോൾ എന്തുകൊണ്ട് ഈ വിമർശനങ്ങൾ മാത്രം ഉന്നയിക്കാതെ, ക്വാറന്റൈൻ സൗകര്യമില്ല എന്നുള്ള വിമർശനങ്ങൾ മാത്രം ഉന്നയിക്കാതെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഓക്കെ ഞങ്ങൾ പോസിറ്റീവായിട്ട് പ്രോആക്റ്റീവായിട്ട് ഇക്കാര്യത്തിൽ ഇടപെടുന്നു, കേരളത്തിന് എത്രയാണ് ഫണ്ട് വേണ്ടത്, ആ ഫണ്ട് ഞങ്ങൾ തരാം. ഞാൻ സന്ദീപ് വാര്യർ വന്ന ചർച്ചയിലാണ് ഇത് ചോദിച്ചത്, അന്ന് അദ്ദേഹം പറഞ്ഞു 168 crore കൊടുത്തു. സന്ദീപ് വാര്യർ പറഞ്ഞു 168. ബാക്കി അന്ന് ലിസ്റ്റ് കൊടുത്തത് ഏറ്റവും ഹയസ്റ്റ് മഹാരാഷ്ട്ര ആയിരുന്നു, ഒബ്വിയസ്ലി ദേ റിക്വയർഡ് മോർ. ആൻഡ് ദെൻ എല്ലാരും വന്നത് 800, ഏറ്റവും കുറവ് 400 വരെയായിരുന്നു. നമുക്ക് കേരളം മാത്രമാണ് എന്റെ ആദ്യത്തെ ചോദ്യത്തിനകത്ത് ഇതെല്ലാം വരുന്നു. കേന്ദ്ര കേരള സർക്കാരുകളുടെ സമീപനം ശരിയോ പ്രവാസികളോട്? അങ്ങ് പറയുകയാണ് കേരളത്തെ അവഗണിക്കുന്നതിലൂടെ പ്രവാസികളെയും തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റ് അവഗണിക്കുകയാണ് എന്നല്ലേ അങ്ങ് പറഞ്ഞു വരുന്നു? ശരിക്കും എന്തായാലും ഈ കാര്യത്തിൽ മാത്രമല്ല, ഇന്ന് വരെ നമ്മുടെ എല്ലാ കൊല്ലമുള്ള ഓരോ ഫ്ലഡിലും നിപ്പയിലും ഒക്കെ കേരളത്തിന് കിട്ടിയ ബെനിഫിറ്റ് വളരെയധികം കുറവാണ് കേന്ദ്രത്തിന്റെ അടുത്ത്. തീർച്ചയായിട്ടും. എന്തായാലും അബ്ദുൽ ഖാദർ വിളിച്ചതിന് വളരെ സന്തോഷം, കണ്ടുകൊണ്ടിരിക്കുക ചർച്ച. താങ്ക് യു വെരി മച്ച്. ഇതാണ് നമ്മൾക്ക് പല മനുഷ്യ പല പ്രവാസി. അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. നമസ്കാരം സാർ, എന്റെ പേര് മാത്യു, ഞാൻ ദുബായിൽ നിന്ന് വിളിക്കുന്നു. പറഞ്ഞോ മാത്യു. മാത്യു നാട്ടിലെവിടെയാണ്? നാട്ടിലെ തിരുവല്ല. തിരുവല്ല, അതെ. പറഞ്ഞോ. ഞാന് എന്റെ വിസ ഒക്കെ ഈ മാസം 30th തീരും. കേട്ടില്ല. എന്റെ വിസ ഈ മാസം 30th തീരും. ക്യാൻസൽ, കമ്പനി ക്യാൻസൽ ചെയ്യുവാണ്. ഞാൻ എന്റെ ഫാമിലി ആയിട്ട് നാട്ടിൽ പോകാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാന്. ഇവിടുത്തെ നിയമപ്രകാരം ഞാന് നമ്മുടെ കോൺസുലേറ്റിന്റെ ഭാഗത്തെല്ലാം ഞാൻ രജിസ്റ്റർ ചെയ്തു. അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു എന്റെ വിസ ക്യാൻസൽ ആകുവാണെന്നും എല്ലാം ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഇതുവരെ എനിക്കൊരു കോളോ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളോ ഒന്നും വന്നിട്ടില്ല. എന്നിരിക്കട്ടെ, എന്നിരുന്നാലും എന്റെ ജോലി ഉണ്ടായിരുന്നു ഇന്നുവരെ. എനിക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നമില്ല, പക്ഷെങ്കിൽ എന്റെ പ്രശ്നം ഇപ്പോഴാണ് എന്താ വരുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ എന്ന് എനിക്ക് പോകാൻ പറ്റും? എനിക്ക് വീടുണ്ട്, എനിക്ക് പല കാര്യങ്ങൾ ക്യാൻസൽ ചെയ്യാനുണ്ട്, അതെല്ലാം ചെയ്യാൻ ഇങ്ങനെ അടിക്കടി കിടക്കുമ്പോൾ. അപ്പം ഈ പല ചാർട്ടേഡ് ഫ്ലൈറ്റ്സും നമ്മൾ ബുക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന് ഇന്ന് വന്ന് പറയുകയാണ് നാളെ പോകണം എന്ന് പറഞ്ഞാൽ, എന്നെ സംബന്ധിച്ചോ അല്ലെ എന്നെ പോലുള്ള പലരും ഉണ്ട്, എന്നെ എനിക്കറിയാവുന്ന ഒരു 4-5 ഫാമിലി എൻ്റെ നാട്ടിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. പക്ഷെങ്കിൽ അവർക്കൊന്നും ഒരു ഐഡിയയും ഇല്ല ഈ ചാർട്ടേഡ് ഫ്ലൈറ്റ് എന്നാണ് പോകുന്നത്, എപ്പോഴാണ് പോകുന്നത്, അല്ലെ ആര്. ഈ ചാർട്ടേഡ് ഫ്ലൈറ്റ് കുറച്ച് ചാർട്ടേഡ് ഫ്ലൈറ്റ്സ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ വിടുന്നുണ്ട്, കെ എം സി സി കുറച്ച് ചാർട്ടേഡ് ഫ്ലൈറ്റ്സ് ഉണ്ട്, അക്കാഫ് ടാസ്ക് ഫോഴ്സ് കുറച്ച് ചാർട്ടേഡ് ഫ്ലൈറ്റ്സ് വിടുന്നുണ്ട്, അവരെയൊക്കെ ഒന്ന് ബന്ധപ്പെട്ട് നോക്കിയോട്ടെ.
ഓക്കെ, അത് ഇപ്പം ഇവരെല്ലാം പലതായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്യണോ അതോ ഒരാളെ തന്നെ എനിക്ക് അതിനൊരു കോണ്ടാക്ട് ഉണ്ടോ? എങ്ങനെയാ ശാരദ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് ജോൺസണോട് സംസാരിച്ചാൽ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാകും. അക്കാഫ് ടാസ്ക് ഫോഴ്സ് ഉണ്ട് അവിടെ, ശ്രീ ബിജുകുമാർ ഉണ്ട്, അദ്ദേഹത്തോട് സംസാരിച്ചാൽ അതിനെപ്പറ്റി മനസ്സിലാകും. കെ എം സി സിയിലെ അബുദാബി എന്നല്ലേ അങ്ങ് വിളിക്കുന്നത്? അല്ല, ദുബായ് കെ എം സി സി അൻവർ നഹയുണ്ട്, അങ്ങനെ ശ്രീ ഇബ്രാഹിം ഉണ്ട്, അവരോടൊക്കെ സംസാരിച്ചാൽ ഇതിനുള്ള പരിഹാരം കിട്ടും. പക്ഷെ അങ്ങ് വീട് ക്യാൻസൽ ചെയ്തിട്ട് എയർപോർട്ടിൽ പോകുന്നതിന് മുമ്പേ, ഭയപ്പെടുത്താൻ പറയല്ല, പോകുന്നതിന് മുമ്പേ ഇവിടുന്ന് കോവിഡ് പോസിറ്റീവ് ആണെങ്കിൽ ആൾക്കാർക്ക് എയർപോർട്ടിൽ നിന്ന് പോകാൻ കഴിയില്ല. അങ്ങനെ തന്നെ ആ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. കാരണം നമ്മൾ പല കേസുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എയർപോർട്ടിൽ പോയി അവിടെ ചെല്ലുമ്പോൾ എന്താണ് ഭാഗ്യം കൊണ്ടോ ഭാഗ്യദോഷം കൊണ്ടോ ഇത് പോസിറ്റീവ് ആവുന്നു, തിരിച്ചു വരാൻ വീട് പോലും ഇല്ലാത്തൊരവസ്ഥയിൽ പലരും ആയിട്ടുണ്ട്. അതിനുവേണ്ട കെയർ ശ്രദ്ധിക്കണം, അത്രമാത്രമേ ഞാൻ പറഞ്ഞത്. ഓക്കെ സാർ, അതുപോലെ സാറ് ഞാൻ വേറൊരു കാര്യം കൂടെ സാറിന്റെ അറിവിലേക്ക്, പണ്ട് നമ്മൾ കേരള സർക്കാർ പറയുമായിരുന്നു അവിടെ ചെല്ലുമ്പോഴാണ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവ് ആയവരെ വേറെ വിടുന്നു, നെഗറ്റീവ് ആയവരെ വീട്ടിലേക്ക് വിടുന്നു, അങ്ങനൊക്കെ ഒരു ഒരു തീരുമാനം ആദ്യത്തെ നമ്മൾ ഈ മാർച്ചില് നമ്മുടെ സർക്കാർ ഇറ്റലിയിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരാൻ സമയത്ത് അത് പറഞ്ഞായിരുന്നു, അങ്ങനെ കൊണ്ടുവരികയും ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ തീരുമാനം മാറ്റിയിട്ടുണ്ട്, ഇവിടുന്ന് റാപ്പിഡ് ടെസ്റ്റ് ഉള്ളവരെ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. പക്ഷേ ആ തീരുമാനം കേന്ദ്ര ഗവൺമെൻറ് ഇന്ന് അതിനുവേണ്ട കൺസെൻറ് കൊടുത്തിട്ടില്ല. പ്രായോഗികമായി അത് പോസിബിൾ അല്ല എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത്. എന്തായാലും അങ്ങ് വിളിച്ചതിന് സന്തോഷം, താങ്ക് യു വെരി മച്ച്. അതാണ് ഇന്ന് വളരെ ഗുണകരമായി ഈ ഈ ഒരു ഒരു മണിക്കൂർ എന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങളുടെ കുറേയേറെ ആൾക്കാരുടെ പ്രശ്നങ്ങൾ, വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ, സൗദി അറേബ്യയിലെ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. സാധാരണഗതിയിൽ കോളുകൾ എടുക്കാനുള്ള സാവകാശങ്ങൾ നമുക്കില്ല, കാരണം രണ്ടോ മൂന്നോ കോളാണ് മറ്റുള്ള ഗസ്റ്റുകളുള്ള മീറ്റിംഗ് ചർച്ചകളിൽ നമ്മൾ എടുക്കാറുള്ളത്. ഇന്ന് ഇത്രയും കോളുകൾ എടുക്കാൻ കഴിഞ്ഞു, നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്നാലും ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് തിരിച്ചറിവുണ്ട്, നമ്മുടെ പ്രശ്നങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഈ കേട്ടത് മാത്രമല്ല, ഇതിൻ്റെ അപ്പുറത്തേക്ക് വലിയ സാഗരം പോലെ നീണ്ടുകിടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുള്ളവരാണ് മലയാളികൾ. എന്തായാലും കേരള കേന്ദ്ര ഗവൺമെൻറ്റുകളുടെ കണ്ണും കാതും തുറക്കട്ടെ, പ്രവാസി സ്നേഹത്തിൽ അവരുടെ തീരുമാനങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവട്ടെ. അതോടൊപ്പം തന്നെ വിദേശങ്ങളിൽ നിന്ന് വരുന്ന എത്ര മലയാളിക്ക് കോവിഡ് ഉണ്ടായെന്നുള്ള കണക്കുകൾ വരാതിരിക്കട്ടെ. ഇന്നൊരു ചോദ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യം ഇന്ന് പത്രസമ്മേളനത്തിൽ ഞാൻ കേട്ടു. തമിഴ്നാട്ടിൽ ചെന്നപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ് പറയുന്നത് കേട്ടല്ലോ, കേരളത്തിൽ നിന്നും വന്ന 60 പേർക്ക് കോവിഡ് എന്ന്. അപ്പോൾ വിദേശത്ത് നിന്ന് വരുന്ന മലയാളികൾക്ക് മാത്രമല്ല കോവിഡ്, കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ പോയാലും അവിടെയും കോവിഡ് കേരളക്കാർക്ക് കേരളത്തിൽ താമസിച്ചിരുന്നവർ കൊണ്ടുപോകുന്നുണ്ട്. ഞാനിത് പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി കാണും. എല്ലാത്തിനും പ്രവാസികളല്ല ഉത്തരവാദികൾ. നിങ്ങൾ കേരളത്തിൽ ജീവിക്കുന്നവരെ പോലെ തന്നെ അവിടെ വന്നാലും അവിടെ വന്ന് ജീവിക്കുവാനുള്ള എല്ലാ അവകാശങ്ങളും ഉള്ളവരാണ് ഞങ്ങൾ മലയാളികൾ പുറത്തുള്ളവർ. അത് മാനിക്കാനും അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും കേരളത്തിലും കേന്ദ്രത്തിലുമുള്ള എല്ലാ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഭരണാധികാരികൾക്കും കഴിയട്ടെ. അതോടൊപ്പം തന്നെ ഞങ്ങളെല്ലാം രോഗവാഹകരല്ല, രോഗം പരത്തുന്നവരുമല്ല. തിരിച്ചു വന്നാൽ തിരിച്ചു വരുന്ന പ്രവാസികളെ സ്നേഹത്തോടെ കരുതലോടെ ദൂരമാറി നിന്ന് സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് കരുതുവാനും സ്നേഹിക്കുവാനും കേരളത്തിലുള്ള മുഴുവൻ പ്രിയപ്പെട്ടവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. നാളെ എന്തായാലും ഒരുപറ്റം വിശിഷ്ട അതിഥികളുമായി കാണാം. അതുവരെ നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഡോണ്ട് വറി, വി ആർ വിത്ത് യു. താങ്ക് യു വെരി മച്ച്. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.